എല്ലാവർക്കും നമസ്കാരം. ജെ ആർ സി എം ആർ സി എമ്മിനെ അടുത്തറിഞ്ഞ ആളുകളായിരിക്കും കൂടുതൽ പേര്. അപൂർവം കുറച്ച് ആളുകൾ പുതിയ ആളുകൾ ഉണ്ടായിരിക്കും. എന്നെ പരിചയപ്പെടുത്തി, പേര് ഡോക്ടർ രാജൻ. പ്രകൃതി ചികിത്സാ മേഖലയിൽ കഴിഞ്ഞ 16 വർഷമായി മരുന്നുകളില്ലാത്തൊരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്യുന്നു. ആർ സി എമ്മിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർ സി എം 100% നാച്ചുറൽ ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഈ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ എവിടെ നോക്കിയാലും കിട്ടില്ല. അപ്പൊ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആദ്യം ഉണ്ടാകുന്ന മാറ്റം, ഇതിനെക്കുറിച്ച് പഠിച്ചാലും ഇല്ലെങ്കിലും, നല്ല ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ വന്നാൽ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കും അല്ലെ. ആ പ്രവർത്തനത്തെ നമ്മൾ പറയുന്നതാണ് ആരോഗ്യം. അപ്പൊ ആരോഗ്യത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, ശരീരത്തിന് വേണ്ട നല്ല ഭക്ഷണം കൊടുക്കുക. അപ്പൊ ആർ സി എം ശരീരത്തിന് വേണ്ട നല്ല ഭക്ഷണം കൊടുത്ത് ശരീരത്തിന്റെ കാര്യങ്ങൾ ഓക്കെ ആക്കും. മനസ്സിനും കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. ആ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് 2 വർഷം, പ്രത്യേകിച്ച് കൊറോണ ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് സാമ്പത്തിക പ്രതിസന്ധി. അതിന് മുൻപ് ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. അതിനും ഒരു പരിഹാരമാണ്. അപ്പോ ആരോഗ്യപരമായും സാമ്പത്തികപരമായിട്ടും ഒരു വ്യക്തിയെ യഥാർത്ഥ ഔന്നത്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആർ സി എം. ഞാൻ ഇതിനെ പരിചയപ്പെട്ടിട്ട് ഈ ഫെബ്രുവരി 19 15 വർഷം തികയാൻ പോവുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗുരു, സൗത്ത് ഇന്ത്യയിലെ ഏക സഫയർ മൂർത്തിസാറാണ് ഈ ആശയത്തെ എന്നോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു ആരോഗ്യപരമായ സവിശേഷത കൊണ്ടൊന്നും അല്ല ഞാനിതിലേക്ക് വന്നത്. അന്ന് ഉൽപ്പന്നങ്ങൾ വളരെ കുറവായിരുന്നു, കഷ്ടിച്ച് 30 പ്രൊഡക്റ്റുകൾ. ഉൽപ്പന്നങ്ങൾ വില വ്യത്യാസമാണ് എന്നെ ആകർഷിച്ചത്. ഞാൻ എയർഫോഴ്സിലായിരുന്നു 20 വർഷം. അപ്പൊ എയർഫോഴ്സിലെ ലൈഫ് കംഫർട്ടബിൾ ആയിരുന്നു, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നമ്മൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അതിനൊരു പരിധി വിട്ട് ഉയർത്താനൊന്നും ഒരു മേഖലയിലെ ഒരു ജോലിയും സഹായിക്കില്ല. അതിപ്പോ ഏത് മേഖലയായിക്കൊള്ളട്ടെ, ആ ജോലിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്ര ചെയ്യാൻ, അതിനുള്ള വരുമാനം കിട്ടും അത്രമാത്രം. അപ്പോ ഇതിലേക്ക് വന്നപ്പോൾ എന്നെ ആദ്യം ആകർഷിച്ചത് വിലക്കുറവായിരുന്നു. ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ അതിന് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ കുറച്ച് ആളുകളിലേക്ക് അത് പതുക്കെ പതുക്കെ പ്രൊമോട്ട് ചെയ്തു, കാര്യങ്ങൾ സ്വന്തം പഠിക്കാൻ ശ്രമിച്ചു. നമ്മൾ ഈ ബിസിനസ്സിൽ വരുമ്പോൾ ആർ സി എം ഒരു ബിസിനസ് തന്നെയാണ്, കാരണം വരുമാനം കിട്ടുന്നത് നമ്മൾ ബിസിനസ് എന്ന് പറയും. പക്ഷെ എന്നാൽ ഒരു ബിസിനസ് ആണോ അല്ല, കാരണം ഒരു ബിസിനസ്സിലും ആരോഗ്യം കിട്ടില്ല. പക്ഷെ ആർ സി എം എന്ന ബിസിനസ്സിൽ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് ആരോഗ്യം. ഇതിനെ പതുക്കെ പതുക്കെ പഠിച്ച് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. പിന്നീടാണ് ഇതിനെ ഒരു അതിന്റെ ആരോഗ്യപരമായ ഒരു വശത്തെ ശരിക്കും മനസ്സിലാക്കി കൂടുതൽ ആളുകളിലേക്ക് കുറച്ചുകൂടി ശക്തമായിട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. അത് സക്സസ്ഫുൾ ആയി. ഇന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരുന്നുകളില്ലാത്തൊരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്യുന്നു. അതിനൊരു തുടക്കക്കാരനാവാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഇതിനത്ര വലിയ പുതുമയൊന്നുമില്ല, കാരണം ഒരു 40-45 വർഷം മുൻപ് നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഇവിടെ കുറച്ച് പ്രായം ചെന്ന ആളുകൾ ഉണ്ടായിരിക്കും, ആളുകൾക്ക് അസുഖങ്ങളൊന്നും വരാറില്ല. എന്താണ്, നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു, നല്ലപോലെ അധ്വാനിക്കുന്നു, നല്ലപോലെ വിയർക്കുന്നു, നല്ലപോലെ ശ്വസിക്കുന്നു, നല്ലപോലെ വിസർജിക്കുന്നു, ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ ഇന്നത്തെ മനുഷ്യർ ഇതൊന്നുമില്ല, ശ്വസനമില്ല. 70% നമ്മുടെ ശ്വാസകോശം പൊടിയടിഞ്ഞു കിടക്കുകയാണ്. അതായത് 100% ഓക്സിജൻ കിട്ടേണ്ട ഒരു ശ്വാസകോശത്തിലൂടെ വെറും 30% കിട്ടുന്നത്. അപ്പൊ ആരോഗ്യത്തിന്റെ നില 30% ഉള്ളൂ, കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വായു. അപ്പൊ ശരിയായ ശ്വസനം നടക്കുന്നില്ല. ശരിയായ ശ്വസനം നടക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, ശരിയായ ഓക്സിജന്റെ ലെവല് കിട്ടുന്നില്ല. ശരീരത്തിന് എന്തും ക്ഷീണമാണ് അല്ലെ. ഓക്സിജന്റെ ലെവല് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും. അപ്പൊ നല്ല ശ്വസനം, നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ നന്നായിട്ട് വിയർക്കും, ശരീരത്തിലെ ടോക്സിൻസ് മുഴുവൻ പുറത്തു പോകും. എന്നെ വിളിക്കുന്ന പേഷ്യൻസിൽ 90% സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകളാണ്. എന്തുകൊണ്ടത് വരുന്നത്, ശരീരത്തിലെ വിസർജനങ്ങൾ ശരിയായ രീതിയിൽ പോകുന്നില്ല. ഉച്ഛ്വാസവായു, വിയർപ്പ്, മൂത്രം, മലം, ആർത്തവം, 5 എണ്ണമാണ്. അതിൽ 4 എണ്ണം പുരുഷന്മാർക്കും 5-ാമത്തേത് സ്ത്രീകൾക്കും. ഈ ശരിയായ ശുദ്ധീകരണം നടക്കാത്തിടത്തോളം കാലം എന്നും സ്കിൻ ഇറപ്ഷൻസ് ഉണ്ടാവും. അത് കുരുവാവും, മുഴയാവും, ചൊറിച്ചിലാവും, സൊറിയാസിസ് ആവും, എക്സിമയാവും, അങ്ങനെ പലതരത്തിലെ സ്കിൻ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോ ആരോഗ്യത്തിന്റെ ആ ഒരു അവസ്ഥാവിശേഷങ്ങളെ കുറിച്ച് ശരിക്കും പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പ്രകൃതി ജീവനത്തിന് ഇതിന് ഒരുപാട് പങ്കുണ്ടെന്ന്. അങ്ങനെയാണ് ആ മേഖലയിലോട്ട് വന്നത്. ആ സമയത്താണ് ആർ സി എം പരിചയപ്പെടുന്നത്. അപ്പൊ രണ്ടും കൂടി ലിങ്ക് ചെയ്ത് ഹൗ ടു ലിവ് വിത്തൗട്ട് മെഡിസിൻ, എങ്ങനെ മരുന്നുകളില്ലാതെ ജീവിക്കാം എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നു. കുറെ ആളുകൾക്ക് അത് ഗുണം ചെയ്തു. കുറച്ച് ആളുകൾ ഇപ്പോഴും അതിനെ സ്വീകരിക്കാതെ മാറി നിൽക്കുന്നുണ്ട്. അവർക്ക് മരുന്ന് മതി. മരുന്ന് നമുക്ക് രോഗം മാറ്റുകയല്ല ചെയ്യുന്നത്, താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം ഉണ്ടാക്കും, അല്ലെങ്കിൽ മരുന്നുകൾ എപ്പോഴും നമ്മുടെ രോഗങ്ങളെ സപ്രസ് ചെയ്യും, അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഉൽപ്പന്നങ്ങളും ഈ സംവിധാനങ്ങളും പ്രകൃതിയും നമ്മുടെ ശരീരത്തിലെ രോഗാവസ്ഥയെ കംപ്ലീറ്റ് റിലീസ് ചെയ്യും അല്ലെ. അതിനെ സപ്രഷൻ വരെ ഓട്ടോമാറ്റിക്കലി അതിന്റെ റിവേഴ്സ് പ്രോസസ്സാണ് നടക്കുന്നത്, കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോ അർസ്യം ഉൽപ്പന്നങ്ങളുടെ ആരോഗ്യപരമായ ഒരു വശം, ആരോഗ്യത്തെ കുറിച്ച് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ള നിർവചനമുണ്ട്, ഇറ്റ് ഈസ് എ വെൽബീയിങ് ഓഫ് ബോഡി മൈൻഡ് ആൻഡ് സൊസൈറ്റി. ശരീരത്തിന്റെയും മനസ്സിന്റെയും സമൂഹത്തിന്റെയും സുസ്ഥിതിയാണ് ആരോഗ്യമെങ്കിൽ ആരോഗ്യം ഇന്ന് ആളുകൾക്ക് കുറവാ. കാരണം എന്താ, ശരീരത്തിന് തീരെ സുഖമില്ല, ഇന്നും വയ്യ. ഞാൻ ഇന്ന് ഏകദേശം 15 പേഷ്യൻസിനെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. എന്റെ ഏകദേശം ഒരു 3 മണിക്കൂറോളം നീണ്ടു നിന്നൊരു ക്ലാസ് എടുത്തിട്ടാണ് വരുന്നത്. ആർക്കും സുഖമില്ല, എല്ലാവരും പറയുന്നത് വയ്യ എന്നുള്ള ഒറ്റ വാക്ക. എന്തുകൊണ്ടാണ് പറയുന്നത്? ശരീരത്തിന് സുഖമില്ല. ശരീരത്തിന് രോഗം വരാനുള്ള 4 കാരണങ്ങളിൽ ഒന്ന് ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം. മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ കഴിച്ച് നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ച് ദിനംപ്രതി നമ്മൾ വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കും. പിന്നീട് അതിനൊരു പുതുമയില്ലാണ്ടായി. അല്ല, എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും മായമുണ്ട്. അപ്പൊ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ എവിടെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആർസ്യമില് ധൈര്യമായിട്ട് കിട്ടുന്നത് നമുക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം ഈ ഉൽപ്പന്നങ്ങളുടെ നിരന്തരമായ ഉപയോഗം കുറെ കുടുംബങ്ങളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ രക്ഷിക്കപ്പെട്ട കുറെ കുടുംബങ്ങളെ കൂട്ടായ്മയാണ് എന്റെ മുന്നിലിരിക്കുന്ന 1000 പേരും അവർ കൊണ്ടുവന്ന മറ്റാളുകളും. അപ്പോ ഇതിന്റെ ആദ്യത്തെ വശം, മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു, ആർസ്യമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, പോഷകാഹാരങ്ങളുടെ കുറവിനെ പരിഹരിക്കാൻ നമ്മുടെ ബോഡിക്ക് വേണ്ട കംപ്ലീറ്റ് കണ്ടന്റുകളും, വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡന്റുകളും ഡയറ്ററി ഫൈബറും പ്രോട്ടീനും ഒക്കെ നമ്മുടെ ബോഡിക്ക് വേണ്ടത്ര അളവിൽ കിട്ടാവുന്ന രീതിയിൽ ഏകദേശം 24 ഫുഡ് സപ്ലിമെന്റുകൾ, പോഷകാഹാരങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അതിനെക്കുറിച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് പറയാം. അപ്പോൾ പോഷകാഹാരങ്ങളെ കുറവുകൊണ്ട് 70% അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കൊരു കണ്ണിനൊരു പ്രശ്നം വരുമ്പോൾ, ഞാൻ പഴയ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, പുതിയ ആളുകളുണ്ട് അതുകൊണ്ട് പറയാണ്, ഇപ്പൊ കണ്ണിന് ഒരു കൊച്ചുകുട്ടി വീട്ടിൽ വന്ന് പറയാണ്, അമ്മ എനിക്ക് ബോർഡിൽ എഴുതിയത് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു അച്ഛനും അമ്മയും എന്താ ചെയ്യുക, ആ കുട്ടിയെ നേരെ ഒരു കണ്ണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും, കണ്ണിന്റെ പവർ പരിശോധിക്കും, കണ്ണിന് അനുയോജ്യമായിട്ടുള്ള ഒരു കണ്ണട ഫിറ്റ് ചെയ്യും, പിന്നെ 6 മാസം കൂടുമ്പോൾ 1 വർഷം കൂടുമ്പോൾ കണ്ണിന്റെ പവർ മാറ്റി 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 ജീവിതകാലം മുഴുവൻ കണ്ണട വയ്ക്കും. ഇതാണ് കണ്ടുവരുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്കൂൾ ക്ലാസ്സുകളൊക്കെ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, വൈറ്റമിൻ എ കണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഭക്ഷ്യവസ്തുവാണ് ഇലക്കറികൾ. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് മുരിങ്ങയുടെ ഇല. അപ്പൊ കണ്ണിന്റെ പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം? മുരിങ്ങയുടെ ഇല ഡെയിലി കഴിക്കണം. കർക്കിടക മാസത്തിലൊഴികെ എല്ലാ സമയത്തും നമുക്ക് മുരിങ്ങയുടെ ഇല കഴിക്കാം. അത് കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ എ ധാരാളം കിട്ടും. പക്ഷെ ആളുകൾ കഴിക്കില്ല, ഉണ്ടെങ്കിലും കഴിക്കില്ല. എനിക്ക് വെച്ചാൽ തന്നെ വീട്ടിൽ കുട്ടികൾക്കൊന്നും ഇലക്കറികളിൽ താല്പര്യമില്ല. അപ്പൊ കണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനെ കിട്ടുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ഇലക്കറികൾ. അതിൽ മുരിങ്ങയുടെ ഇല ഡെയിലി കഴിക്കുക. അപ്പൊ കണ്ണിന് ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? മുരിങ്ങയുടെ ഇല കഴിക്കുക. പിന്നെ എന്ത് ചെയ്യണം? ഡെയിലി 2 പച്ചക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കുക. വേവിച്ച് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂടുതൽ അതിൽ വൈറ്റമിൻ എ നമ്മുടെ ബോഡി കിട്ടണമെങ്കിൽ പച്ചയ്ക്ക് തന്നെ കഴിക്കണം. അത് നന്നായിട്ട് ചിരണ്ടി കളഞ്ഞിട്ട് ഒരു സലാഡ് പോലെ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ കടിച്ചു തിന്നാം. പല്ലിന് ഏറ്റവും നല്ലതാണ്, പല്ലിന് നല്ലതാണ്, വൈറ്റമിൻ എ കണ്ണിനും നല്ലതാണ്. അപ്പൊ ക്യാരറ്റ് അപ്പോ വൈറ്റമിൻ എ ഉള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ കിട്ടുന്നതാണ് പഴുത്ത മാങ്ങ. ഒരു സീസണൽ ആയിട്ട് കിട്ടുന്ന മാങ്ങയിൽ ധാരാളം വൈറ്റമിൻ എ ഉണ്ട്. അപ്പൊ ധാരാളം മാങ്ങ കഴിക്കുക. കൃത്രിമമായിട്ട് പഠിപ്പിച്ച മാങ്ങയിൽ വൈറ്റമിൻ എ ഉണ്ടാവില്ല, അപ്പൊ മാങ്ങ കഴിക്കാം. അതുപോലെ തന്നെ ഒന്നാണ് പഞ്ചസാര ഒഴിവാക്കുക. എന്റെ അടുത്ത് വരുന്ന എല്ലാ വ്യക്തികളോടും, അത് പേഷ്യൻസ് ആയിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, പഞ്ചസാരയുടെ ഉപയോഗം നിർത്തലാക്കാനാണ് പറയാറ്. അപ്പൊ ആളുകൾ പറയാറ് പഞ്ചസാരയൊക്കെ നിർത്തി, പഞ്ചസാര നിർത്തിയാൽ കുടുംബത്തിൽ 60% അസുഖങ്ങൾ മാറും. അപ്പോ ഈ പഞ്ചസാര എന്താ ചെയ്യുന്നത്? പല ദോഷങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒപ്റ്റിക്കൽ നെർവുകളെ മുഴുവൻ നശിപ്പിച്ചു കളയും, നേത്രനാടികളെ നശിപ്പിക്കുന്ന വസ്തുവാണ് പഞ്ചസാര. ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും ഒരു കാര്യം ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചശക്തി മെച്ചപ്പെടും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കണ്ണ് ഡോക്ടറെ പോയി കണ്ട് കണ്ണട വെക്കും. അപ്പൊ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, ചെറിയ നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പല രോഗങ്ങൾ മാറ്റാൻ പറ്റും. അപ്പൊ പോഷകാഹാരങ്ങൾ കുറവ് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വൈറ്റമിൻ എ കുറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചശക്തി കുറയും, വൈറ്റമിൻ ബി കുറഞ്ഞാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വരുന്ന തകരാറുകൾ, ബി കോംപ്ലക്സ് എന്നാണ് നമ്മൾ പറയുക, B1, B2, B6, B2 അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതിന്റെ കുറവുണ്ട്. വൈറ്റമിൻ സി കുറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ കുറയും. ഇപ്പൊ കൊറോണ കുറെ ആളുകളെ ബാധിച്ചു, കുറെ ആളുകളെ ബാധിച്ചില്ല. ഇനി ബാധിച്ച ആളുകൾക്ക് വളരെ സീരിയസ് ആയി, കുറച്ച് ആളുകൾക്ക് ഒട്ടും സീരിയസ് ആയില്ല. എന്താ കാരണം? അവരുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി കൂടുതലായിരുന്നു. ഇപ്പൊ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എല്ലുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ്, പല്ലിന് പ്രശ്നമാണ്, തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ. വൈറ്റമിൻ ഡി എവിടെ നിന്ന് കിട്ടും? സൂര്യപ്രകാശം കിട്ടും. അപ്പൊ കമ്പൾസറി 1/2 മണിക്കൂർ വെയിൽ കൊള്ളണം. വെയിൽ കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു അസുഖങ്ങളും ഇല്ല, വെയിൽ കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു അസുഖങ്ങളും ഇല്ല. ഈ ഞാൻ എന്നെ പ്രകൃതി ചികിത്സ പഠിപ്പിച്ച ഡോക്ടർ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പൊരി വെയിലത്ത് ഒരു വാഴയില വെട്ടി ആളെ കിടത്തി, നേരിട്ട് വെയിൽ കൊള്ളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വാഴയില മേലെ പിടിച്ച് ആ വാഴയിലൂടെ വരുന്ന വെയിൽ കൊള്ളിക്കുക. അപ്പോൾ ഹൃദയത്തിന് ഏറ്റവും നല്ലതാണ് വെയിൽ. നമ്മൾ വെയിൽ കൊള്ളാറൊന്നുമില്ല. വെയിൽ കൊള്ളാന്ന് പറഞ്ഞാൽ ആളുകൾ വെയിൽ കൊള്ളാൻ സമയമില്ല എന്ന്. പക്ഷെ ഐസിയു കിടക്കാൻ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ഹോസ്പിറ്റലിൽ പോകാൻ ഇഷ്ടംപോലെ സമയമുണ്ട്, ഒരു ഡോക്ടറെ കാണാൻ 3-4 മണിക്കൂർ കാത്തിരിക്കാൻ നമുക്ക് സമയമുണ്ട്, ഒരു ലബോറട്ടറി മുന്നിൽ കാത്തുകെട്ടിയിരിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, 1/2 മണിക്കൂർ വെയിൽ കൊള്ളാൻ നമുക്ക് സമയമില്ല. ശീലങ്ങൾ മാറ്റിയ രോഗങ്ങൾ മാറും, ശീലങ്ങൾ മാറ്റാൻ നമുക്ക് ഭയങ്കര മടിയാണ്. അപ്പോ
വെയില്. അപ്പോ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തിയാൽ വലിയ വലിയ റിസൾട്ട് കിട്ടും. അപ്പൊ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ കുറഞ്ഞാൽ തൊലി ചുളിയും അല്ലെ. വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വൈറ്റമിൻ അതുപോലെ തന്നെ മുടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ വൈറ്റമിൻ ഇയുടെ കുറവ് കൊണ്ടാണ് മുടിക്ക് പ്രശ്നങ്ങൾ വരുന്നത്, സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ പലതും വരുന്നത്. വൈറ്റമിൻ കെ കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ മുറിവിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വൈറ്റമിൻ കെ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇങ്ങനെ കുറേ കണ്ടന്റുകൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ കുറവ് നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങളായിട്ട് വരും. അയൺ കുറഞ്ഞാൽ വിളർച്ച, കാൽസ്യം കുറഞ്ഞാൽ ലല്യതേയമാനം, മഗ്നീഷ്യം കുറഞ്ഞാൽ കൈകാൽ കഴപ്പ്, തരിപ്പ്, മരവിപ്പ്, മസിൽ കയറ്റം, മാംഗനീസ് കുറഞ്ഞാൽ ചില ഭാഗങ്ങളിൽ എല്ലുകൾ അമിതമായിട്ട് വളരും, അങ്ങനെ എല്ലുകൾ വളയുക, പ്രായം ചെന്ന ആളുകളുടെ എല്ലുകളൊക്കെ കാൽമുട്ടൊക്കെ അങ്ങനെ വളഞ്ഞു പോകുന്നത് മാംഗനീസിന്റെ കുറവ് കൊണ്ടാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പോഷകാഹാരങ്ങളെ കുറവുകൊണ്ടാണ് 70% അസുഖങ്ങളും വരുന്നത്. അപ്പൊ ശരീരത്തിന് രോഗം വരാൻ ഒന്ന് ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം, രണ്ട് പോഷകാഹാരങ്ങളെ കുറവ്, മൂന്ന് മരുന്നുകളുടെ ഉപയോഗം. ദ മോർ മെഡിസിൻസ് യു ടേക്ക് ദ മോർ ഹെൽത്ത് ഇഷ്യൂസ് യു ആർ ഇൻവൈറ്റിംഗ്. എത്ര കൂടുതൽ മരുന്നുകൾ നമ്മൾ കഴിക്കുന്നു അത്ര കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. 33 തരം മരുന്ന് കഴിക്കുന്ന ഒരു പേഷ്യന്റ് എന്നെ കാണാൻ വന്നു. ഞാൻ അവരോട് ഒന്നും പറഞ്ഞില്ല. എന്താ പറയാ, ഒന്നും പറയാൻ ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ല, അവർക്ക് ഇല്ലാത്ത നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത അസുഖങ്ങൾ വരെ അവിടെയുണ്ട്. കാരണം അത് അവർ പറഞ്ഞത് ഏകദേശം ഒരു 17 വർഷം മുൻപ് ഒരു ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷൻ തുടങ്ങിയതാണ് ഒരു ഗുളിക, രണ്ട് ഗുളിക, മൂന്ന് ഗുളിക, ഇന്ന് 33 ഗുളിക. അവർ 34 എത്തൂ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. അപ്പൊ ഇത്രമാത്രം മരുന്നുകൾ കഴിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു മരുന്നും കഴിക്കാണ്ട് ജീവിക്കേണ്ട ഒരു അവസരം നമുക്ക് ആർസിയും നൽകുന്നുണ്ട്. ഏകദേശം 16 വർഷം കഴിഞ്ഞു ഞാൻ ആ ഒരു മേഖലയിലാണ്. എന്റെ കൂടെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്, അവർക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ മരുന്നുകൾ, ദ മോർ മെഡിസിൻസ് യു ടേക്ക് ദ മോർ ഹെൽത്ത് ഇഷ്യൂസ് യു ആർ ഇൻവൈറ്റിംഗ് എന്ന് വെച്ച് നമുക്ക് ഒറ്റയടിക്ക് മരുന്ന് നിർത്താൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ഫുഡ് സപ്ലിമെന്റുകളും നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തി പതുക്കെ പതുക്കെ ആ മരുന്നുകളുടെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് അതിൽ നിന്ന് ഗ്രാജുവലായിട്ട് പുറത്ത് കടക്കാം. ഒറ്റയടിക്ക് നിർത്താണ്ട്. പല ആളുകളും ചെയ്യാറുണ്ട്, ചെയ്തവർക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം 10-20 വർഷം ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ നേരിട്ട് നമ്മുടെ ഗ്ലൈസൻ പ്രൊഡക്റ്റ് കൊടുത്തുള്ള ആ മരുന്ന് നിർത്തി പിന്നെ ഷുഗർ വല്ലാണ്ട് ഷൂട്ടപ്പായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് വേണ്ട, അത് കഴിച്ചുകൊണ്ട് തന്നെ ഇത് കഴിക്കുക, ഗ്രാജുവലായിട്ട് മരുന്നുകളുടെ അളവ് കുറച്ചു കൊണ്ടുവരിക. സോ മരുന്ന് കഴിച്ചിട്ട് രോഗം മാറുകയല്ല, രോഗത്തെ സപ്രസ് ചെയ്യുകയാണ്, അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥാ വിശേഷം നമുക്ക് ഇതിലൂടെ മാറ്റാൻ പറ്റും. ശരീരത്തിന്റെ രോഗം വരാനുള്ള 4-ാമത്തെ കാരണമാണ് തെറ്റായ ജീവിതശൈലി. തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങളെ നമ്മളൊരു പേര് പറയാറുണ്ട്, ജീവിതശൈലി രോഗങ്ങൾ. അപ്പൊ അതിനെ മാറ്റാൻ എന്ത് ചെയ്താൽ മതി, ജീവിതശൈലി ഒന്ന് മാറ്റുക. അത് ഞാൻ ഈ പ്രോഗ്രാമിന്റെ ഒടുവിൽ പറയാം. കാരണം നമ്മള് അർസിമിലെ ഒരു ബോഡി സ്കാനർ ഉണ്ട്, എന്റെ കുറച്ച് ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യാം. നമുക്ക് പുതിയ രണ്ട് പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്, അത് എന്നെ കുറിച്ച് ചെറുതായിട്ടുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തരാം. അതിനുശേഷം നിങ്ങളുടെ കുറച്ച് സംശയങ്ങൾ ഞാൻ ക്ലിയർ ചെയ്യാം. ഓൾ ടുഗദർ ഓർ ബൈ 10:30 വിൽ ഫിനിഷ്. ഓക്കെ. അപ്പോ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ, നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ നോളജ് ഉണ്ടായാൽ നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കും അല്ലെ. അതിന് നമുക്കൊരു അവയർനെസ് ആവശ്യമുണ്ട്. ആ അവയർനെസ് ധാരാളം നൽകുന്ന ഒരു സിസ്റ്റമാണ് ആർസിഎം. എങ്ങനെ ഒരു ആരോഗ്യകരമായ ജീവിതം നമുക്ക് നയിക്കാം? ആരോഗ്യം എന്നുള്ളത് ബേസിക്കലി എന്താണ്? ഇറ്റ് ഈസ് ദ വെൽബീയിങ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ നല്ല ആരോഗ്യം ആർസിഎമ്മിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് ഇതിലെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഒന്ന്, ആരോഗ്യം. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട, ഈ ഉൽപ്പന്നങ്ങൾ 100% യൂസ് ചെയ്യുക. 2, സ്വയം പര്യാപ്തത. ഇന്ത്യയിൽ ഓരോ വ്യക്തിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അവസരം, മറ്റുള്ള ഡിപ്പെൻഡ് ചെയ്യാണ്ട് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ആർസി നൽകുന്നുണ്ട്. ഫിനാൻഷ്യലി, ദെൻ ബിൽഡിംഗ് എ ന്യൂ ഇന്ത്യ, നവഭാരത നിർമ്മാണം, ഇന്ത്യയെ ഒരു പുതിയ ഇന്ത്യയാക്കി മാറ്റുക. അതിന് എന്താ ചെയ്യേണ്ടത്? ആരോഗ്യമുള്ള ഒരു ജനതയുണ്ടാവുകയും അവർക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട് നന്നാവും. അപ്പൊ അങ്ങനെ വലിയ ലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ ചെറിയ കണ്ണികളാണ് നമ്മൾ ഓരോരുത്തരും. അതിനെ കുറച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ബോഡി സ്കാനർ എന്ന് പറയുന്ന ഒരു സംവിധാനം, ഞാൻ നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലിമെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ബോഡി സ്കാനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം, അതിനുശേഷം അതിന്റെ ചെറിയ ഒരു പ്രസന്റേഷൻ കാണിക്കാം. നമ്മുടെ നാട്ടില് ധാരാളം ആളുകളുടെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കയറി നിന്ന ഒരു ബോഡി സ്കാനറാണ് ഇത്. ഇതിനെക്കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് കിട്ടി. ഇത് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഡൽഹിയിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ 10,000-ക്കണക്കിന് ആളുകൾ ബോഡി സ്കാനർ ഫ്രീ ആയിട്ട് ഒരു പ്രത്യേക ടാർഗറ്റ് ഫുൾഫിൽ ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ ബോഡി സ്കാനർ. അപ്പോൾ ഇതിൽ കയറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹൈറ്റും ഏജും ജെൻഡറും അതിൽ ഫീഡ് ചെയ്തതിന് ശേഷം അതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ 10 പാരാമീറ്റേഴ്സ് കൃത്യമായിട്ട് അത് പറഞ്ഞു തരും.
അതൊരു വ്യക്തിയെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിപ്പിക്കാൻ നമുക്കൊന്ന് പ്രേരിപ്പിക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ അവർ തന്നെ സ്വയം ചോദിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എത്രമാത്രം ഗുണകരമാണ് നമ്മുടെ ആർസ്യം ബിസിനസ്സിൽ, പ്രത്യേകിച്ച് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു പ്രസന്റേഷൻ കാണിക്കാം. നമ്മുടെ ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസഡറാണ് അമിതാഭ് ബച്ചൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ വിജയത്തിലേക്കുള്ള വഴി തുറക്കാൻ എല്ലാം നല്ല മലയാളത്തിലുള്ളതാണ്. ന്യൂട്രിചാർജ് കമ്പനി മുൻപുണ്ടാക്കിയ പല പ്രസന്റേഷനിൽ ചില ഭാഗങ്ങൾ എടുത്തതാണ്. സോ നിങ്ങൾക്ക് വളരെ സുന്ദരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെ നമുക്കൊരു ബോഡി സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കാം, കൂടുതൽ ആളുകളിലേക്ക് ആരോഗ്യം എത്തിക്കാം. ഓക്കെ, ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതിൽ 4 ഇലക്ട്രോഡുകൾ ഉണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇംപഡൻസ് എന്ന മെത്തേഡിലാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹൈറ്റും ഏജും ജെൻഡറും ഫീഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കയറി നിന്നാൽ, പ്രത്യേകിച്ച് ആ വൈറ്റ് ഭാഗം, ആ ഇലക്ട്രോഡുകളിൽ മാക്സിമം കാലിൻ്റെ ഏരിയ ഓഫ് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ, അതിനുശേഷം അത് നമ്മുടെ ബോഡി ഒന്ന് ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്യും. അതിനുശേഷം 10 പാരാമീറ്റേഴ്സ് അത് പറഞ്ഞു തരും. അതനുസരിച്ച് ഒരു വ്യക്തിക്ക് ശരീരത്തിലെ എന്തൊക്കെ പോരായ്മയുണ്ട്, എന്തിനൊക്കെ ആധിക്യമുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ച് അതിനനുസൃതമായിട്ട് നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റിൽ അവർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ 4 ഇലക്ട്രോഡുകൾ ഉണ്ട്, 4 AA ബാറ്ററിയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അതിൽ ഫുള്ളി ചാർജ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ നമ്മൾക്ക് എടുക്കുന്ന റീഡിംഗിൽ വ്യത്യാസം വരും. ഇതിന്റെ മേലെ കയറി നിൽക്കുമ്പോൾ നമ്മുടെ കാലിനടിയിൽ മണ്ണുണ്ടാവരുത്, ഇതിന്റെ സർഫേസിലും മണ്ണുണ്ടാവരുത്. കയറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു കാരണവശാലും ലോഹഭാഗങ്ങൾ ഉണ്ടാവാൻ പാടില്ല, പരമാവധി ഒഴിവാക്കുക. പിന്നെ ചിലപ്പോൾ ചില സ്ത്രീകളൊക്കെ വരും, കയ്യിൽ വളവ് വരാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിൽ, വേറെ നിവൃത്തിയില്ല. കാലിൽ പ്രത്യേകിച്ച് ലേഡീസൊക്കെ കാലിൽ മിഞ്ചിയിട്ട് കയറി നിൽക്കാറുണ്ട്. നമുക്ക് ഒരിക്കലും കറക്റ്റ് റീഡിങ് കിട്ടില്ല. ആദ്യത്തെ റീഡിങ് മോശമാണെങ്കിൽ എന്താ സംഭവിക്കുക? തെറ്റായ റീഡിങ് ആദ്യം എടുത്ത് അവർ 1-2 മാസം ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് 2-ാമത്തെ തവണ റീഡിങ് നോക്കുമ്പോൾ ആദ്യം കിട്ടിയതിനേക്കാൾ മോശം റീഡിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ അവർക്ക് സിസ്റ്റത്തെ കുറിച്ചുള്ള വിശ്വാസം മൊത്തം നഷ്ടപ്പെടും. അപ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അതുപോലെ ഹൈറ്റ് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവരുടെ ഹൈറ്റ് നോക്കുക, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ വ്യത്യാസം വന്നാൽ പോലും ഇതിലെ റീഡിങ്സിൽ നല്ല മാറ്റം ഉണ്ടായിരിക്കും. അപ്പൊ ഹൈറ്റും ഏജ്, ഏജ് ഒരാൾക്ക് 32 വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 31 വരെ ചോദിക്കുക, പൂർത്തിയായ വയസ്സ് അല്ലെങ്കിൽ നിയറസ്റ്റ് ഏജ്, അത് അതിൽ ഫീഡ് ചെയ്യുക. ആണോ പെണ്ണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. അതിൽ മാറിപ്പോയി കഴിഞ്ഞാൽ റീഡിങ്ങിൽ വ്യത്യാസം വരും. ഇത് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇംപിഡൻസ് എന്ന മെത്തേഡിലാണ്. അത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിലൂടെ ചെറിയ അളവിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എല്ലിലൂടെ പാസ് ചെയ്യുന്നതും മസിലിലൂടെ പാസ് ചെയ്യുന്നതും വെള്ളത്തിലൂടെ പാസ് ചെയ്യുന്നതും ഒരേ സ്പീഡിലായിരിക്കില്ല. ആ സ്പീഡിന്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ റീഡിങ് വരുന്നത്. ഇത് ഏകദേശം ഒരു 90% നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാം. 90% ഇതിന്റെ മേലെ കയറി നിൽക്കുന്ന ആളുകൾ കുനിയാൻ പാടില്ല, അത് റീഡിങ് എടുക്കുന്ന സമയത്ത് ചലിക്കാൻ പാടില്ല. ചലിച്ചു കഴിഞ്ഞാൽ റീഡിങ്ങിൽ വ്യത്യാസം വരും, അവർ കുനിഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ചില ആളുകൾ അതിൽ കയറി നിൽക്കുന്ന സമയത്ത് കാലിന്റെ ആ ഏരിയ ഓഫ് കോണ്ടാക്ട്, ആ വൈറ്റ് ഭാഗത്ത് നിന്ന് കാല് പുറത്തേക്ക് തള്ളി നിന്ന് കഴിഞ്ഞാൽ റീഡിങ് തെറ്റായിരിക്കും, അവർ ചെറിയ ഫാറ്റിന്റെ അളവൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഒരു പ്രൊഫഷണൽ ലെവലിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾ ഓടിക്കേറി വന്ന് ഇതിന് മേലെ കയറി നിൽക്കും. കീശയിൽ മൊബൈൽ ഉണ്ടായിരിക്കും, ചിലപ്പോൾ പേന ഉണ്ടായിരിക്കും, ചിലപ്പോൾ വണ്ടിയുടെ ചാവി ഉണ്ടായിരിക്കും. അതൊക്കെ തെറ്റായ റീഡിങ് തരും. ഇത് തുടക്കത്തിൽ പ്രശ്നം വരില്ല, പക്ഷേ ഇവര് 2-ാമതൊരു തവണ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും തെറ്റായ റീഡിങ് കിട്ടും. ആ തെറ്റായ റീഡിങ് അവർ നോക്കുമ്പോൾ, കഴിഞ്ഞ മാസം നോക്കുമ്പോൾ ഫാറ്റ് ഇത്രയും, ഇപ്പൊ ഫാറ്റ് കൂടി, അപ്പൊ ആർസിമിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചൊരു ഗുണം കിട്ടില്ല എന്നുള്ളൊരു തെറ്റായ ധാരണ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും യു ഷുഡ് ബി വെരി കെയർഫുൾ. ഓക്കെ, അപ്പൊ ബോഡി സ്കാനർ. അപ്പൊ ഇതിൽ നമുക്ക് പെട്ടെന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം സാധാരണ നമ്മൾ പറയുന്ന ഒരു ന്യൂട്രിചാർജ് മെനിനെ കുറിച്ച്, ഉമ്മനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ എന്താ പറയുക, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതിന്റെ മേലെ കയറി നിൽക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലൊന്ന് ശരിക്കും ഫോക്കസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു കേരളത്തിൽ 1000-ത്തിലധികം ബോഡി സ്കാനറുകൾ പലരും ആയിട്ട് വാങ്ങിച്ച, 1000 അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. അതൊക്കെ വെറുതെ ഭൂരിപക്ഷം പേരുടെ അത് പൊടി പിടിച്ചിരിക്കുകയാണ്. അതൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രോഗ്രാം കടന്ന് ആരെങ്കിലും ബോഡി സ്കാൻ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ മീഡിയ ലീഡർ, നിങ്ങൾ ആരാണോ അങ്ങോട്ട് ഇതിലേക്ക് ക്ഷണിച്ച്, അവരോട് പറയാം എനിക്ക് എന്റെ ബോഡി സ്കാൻ ചെയ്യണം, ഞാൻ എന്താണ് അതിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ പല ആളുകളും പറയും, വലിയ ആൾ എന്താ പറയാ, എനിക്ക് തടിയില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും. തടിച്ചാളോ, ഞാൻ ഓക്കെ ആണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വെർബലി പറയുന്നത്, പക്ഷെ ഇതിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മുടെ ശരീരത്തിൽ എത്ര ഫാറ്റ് ഉണ്ട്, എത്ര മസിൽ ഉണ്ട്, കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്. അവരെന്താ പറയാ, ഞാൻ സാധാരണ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ആയിട്ട് കഴിക്കുന്നു, പുറമേ നല്ല ഭക്ഷണം ഇല്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ ബോഡിയിലുള്ള എന്തൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെന്നോ അതൊന്നും അറിയില്ല. അത് എപ്പോഴും നമ്മളറിയാം, നോക്കൂ, വിശന്നാൽ നമുക്ക് എപ്പോഴും നമ്മുടെ വയറ് പറയും എനിക്ക് ഭക്ഷണം തരുമെന്ന്, ദാഹിക്കുമ്പോൾ നമ്മുടെ തൊണ്ട പറയും എനിക്ക് വെള്ളം തരുമെന്ന്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കുറഞ്ഞാലോ, മഗ്നീഷ്യം കുറഞ്ഞാലോ, ഫോസ്ഫറസ് കുറഞ്ഞാലോ, സിങ്ക് കുറഞ്ഞാലോ ശരീരം ഒരിക്കലും ആവശ്യപ്പെടില്ല, അതെപ്പോഴും ഒരു രോഗമായിട്ട് വരും. അപ്പൊ അത് മുൻകൂട്ടി കണ്ടറിഞ്ഞ് ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് ഈ ഒരു സിസ്റ്റം സഹായിക്കും. ഓക്കെ,
പലരും കരുതുന്നത് ഐ എം ഹെൽത്തി, ദർ ഇസ് നോ പ്രോബ്ലം, സോ ഫാർ സോ ഗുഡ്, ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല, അപ്പൊ അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്ന് കരുതും. അപ്പോ അതിന്റെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കാൻ ഈ ബോഡി സ്കാനർ നമുക്ക് ഒരുപാട് സഹായിക്കും. സാധാരണഗതിയിൽ എന്താ ചെയ്യുക, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ചില ആളുകൾ ഇതിനെ ബ്ലൈൻഡ് ആയിട്ട് റിഫ്യൂസ്, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യം എപ്പോഴാ വരിക, ഒരു എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ കാണാം 10-15 പാരാമീറ്റേഴ്സ് റോങ് ആയിട്ടാണ് കാണുന്നത്, അതായത് തെറ്റായി ഔട്ട് ഓഫ് ലിമിറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് ശരിക്ക് കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്, നമ്മുടെ ശരീരത്തിലെ ഫാറ്റും മസിലും. ഫാറ്റ് എപ്പോഴും കുറയണം, മസിൽ എപ്പോഴും കൂടണം. സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് അല്ലെ. ശരീരം എപ്പോഴും ഫാറ്റും മസിലും തമ്മിലൊരു കടിപിടിയിലാണ് അല്ലെ. നല്ല രസകരമായിട്ടുണ്ട് ആ ചിത്രം, ആ രണ്ടും കൂടി ആ മല്ലിട്ടുന്ന ചിത്രമാണ് അത് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും ഫാറ്റ് കുറയണം, മസിൽ കൂടണം. സംഭവിക്കുന്നത് ഫാറ്റ് കൂടും, മസിൽ കുറയും. അപ്പോ ബോഡി ഫാറ്റ് അതുപോലെ രണ്ട് കേസ് ഉണ്ട് അല്ലെ, ഒന്നിലും ഫാറ്റ് കൂടുതലും മറ്റൊന്നിലും മസിൽ കുറവ്, രണ്ടും നല്ലതല്ല. ദെൻ ഈ ബോഡി സ്കാനിൽ കയറി നിൽക്കുമ്പോൾ 2 മിനിറ്റ് നമുക്ക് വേണ്ടി വരുന്നുള്ളൂ ശരീരത്തിലെ കൊഴുപ്പ് എത്രയാണെന്നും മസിൽ എത്രയാണെന്നും മനസ്സിലാക്കി. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ഇതാണ്. പിന്നെ ഫോക്കസ് ചെയ്യേണ്ടതാണ് എന്ത്, എല്ല്. കാരണം എല്ല് സംബന്ധമായ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ളതാണ് മലയാളികൾ. മറ്റേ ഇന്ത്യയിലെ വേറെ ഏത് സംസ്ഥാനത്ത് പോലും ഇത്രമാത്രം അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ വരാറില്ല. കാരണം നമ്മുടെ ഭക്ഷണ രീതി അതാണ്. ഏറ്റവും കൂടുതൽ മധുരം കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. മധുരം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, അതിനനുസരിച്ച് അധ്വാനിച്ചാൽ ആ മധുരമൊക്കെ പൊക്കോളും. പക്ഷേ നമ്മൾ നന്നായിട്ട് മധുരം കഴിക്കും, സുഖമായിട്ട് ഇരിക്കും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. അപ്പോൾ ശരീരത്തിലെ പേശികളുടെ അളവ് എത്ര വേണമെന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഈ വ്യക്തിക്ക് 48% ആണ് ഫാറ്റ്, 20% ആണ് മസിൽ, എത്രയാണ് വേണ്ടത് നോക്കി നോക്കുക. അപ്പൊ അതിൽ കറക്റ്റ് നമുക്ക് റെഫറൽ റീഡിംഗ് ഉണ്ട്, ഞാനത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇത് അവര് വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുക. കണ്ടില്ലേ, നമ്മള് ജിമ്മില് പോലെയൊക്കെ കാണിക്കും, കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെയാണ്, പക്ഷെ പ്രാക്ടീവ് വരുന്നത് ഇതുപോലെയാണ് അല്ലേ. അപ്പോൾ അവർക്ക് ആരോഗ്യമല്ല, അവർക്ക് ശരിക്കും പൊണ്ണത്തടിയാണ്. നമുക്ക് ഈ ബോഡി സ്കാനർ കറക്റ്റ് ആയിട്ട് പറയും. നേരിട്ട് പറയുമ്പോൾ അവർ സമ്മതിക്കില്ല, നേരിട്ട് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇത് വെച്ച് പറയാം, സാറിന് ഇത്രയാണ് മസിൽ വേണ്ടത്, പക്ഷേ പ്രാക്ടിക്കലി ഇത്രയേ ഉള്ളൂ, ഫാറ്റ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഈ ബോഡി സ്കാനറിൽ കറക്റ്റ് ബേസിക് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, ഫാറ്റ് ആൻഡ് മസിൽ. നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്താൽ മതി. അപ്പോ അതിൽ നമുക്ക് എന്തൊക്കെയാ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുക? മസിൽ ഫാറ്റ് കൂടിയ ഒരാൾക്ക് നമുക്ക് ബേസിക് ആയിട്ട് PVMF, എന്താണ് PVMF? പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബർ. ഇത് നാലും കൂടി ചേർന്നതാണ് നമ്മുടെ കൊക്കോ പ്രോഡക്റ്റും അതുപോലെ തന്നെ ന്യൂട്രിചാർജും പെന്നും. ഇത് കഴിക്കുക രാത്രി അത്താഴത്തിന് പകരം, ന്യൂട്രിചാർജ് എസ് ആൻഡ് എഫ് അത് കഴിക്കുക. അത് കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് കുറയും, മസിൽ ബെറ്റർ ആവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ആവശ്യം ഫാറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കണ്ടു, ഇവിടെ ഫാറ്റ് ഇല്ല, മസിൽ വളരെ വീക്കാണ്. മസിൽ വീക്കായി കഴിഞ്ഞാൽ കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു അൺമാരീഡ് ലേഡി ആണെങ്കിൽ, ഗേൾ ആണെങ്കിൽ, മാരേജിന് ശേഷം കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. കുട്ടികളില്ലാത്ത ദമ്പതികളിൽ നല്ലൊരു ശതമാനം അവരുടെ BMI ഒരു 16 താഴെയുള്ള ഒരുപാട് കേസുകളുണ്ട്, പലരും വിളിക്കാറുണ്ട്. നല്ലൊരു ശതമാനം കേസിൽ അവരുടെ BMI ബോഡി മാസ് ഇൻഡെക്സ് വളരെ കുറവാണ്. അപ്പൊ അത്തരം കേസുകളിൽ നമുക്ക് ന്യൂട്രിചാർജ് പ്രോഡക്റ്റിന്റെ കൂടെ എന്ത് കൊടുക്കാം? കൊക്കോ പ്രോഡക്റ്റിന്റെ കൂടെ അവർക്ക് ഗെയിനർ കൊടുക്കാം, ന്യൂട്രിചാർജ് വുമൺ കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കുറച്ച് ആളുകൾ ബോഡി സ്കാൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, ബോഡി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ താല്പര്യം കാണിക്കും. താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ അവരത് ഉപയോഗിക്കും. അവരുപയോഗിച്ചാൽ അവർക്ക് റിസൾട്ട് കിട്ടും, പിന്നെ അവർ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യും. അങ്ങനെ നമുക്ക് പതുക്കെ പതുക്കെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ബോഡി സ്കാൻ ചെയ്ത ആളുകളുടെ ഓരോ മാസം ഒരു മാസം നമ്മളിപ്പോ ജസ്റ്റ് കണ്ടു, സംസാരിച്ചു, അവർ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അടുത്ത മാസം പരമാവധി അതേ ഡേറ്റിന് പോയിട്ട് ഒന്നുകൂടി ബോഡി സ്കാൻ ചെയ്യുക, ചെയ്ത് കൊടുക്കുക. അഡ്വാൻസ് ആയിട്ട് അവരെ അറിയിച്ചുകൊണ്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക. ആ റീഡിംഗിൽ വരുന്ന വ്യത്യാസം ഇവിടെ കണ്ടില്ലേ, 29.2 ഒരു മാസം കഴിയുമ്പോൾ, 28.8 പിന്നെ 28.3, അങ്ങനെ ഫാറ്റ് കുറയുമ്പോൾ അവർക്ക് അവർ കുറച്ചുകൂടി കൺവിൻസ് ആവും. അപ്പൊ തീർച്ചയായിട്ടും അവരെ നമുക്ക് നമ്മുടെ ഒരു റെഗുലർ ബയർ, റെഗുലർ കസ്റ്റമർ ആക്കാനും കൂടി സഹായിക്കും. ഇതാ ഇതുപോലെ ഒരു വെൽനസ് ഷീറ്റ് ഉണ്ട്, ഇതൊരു ബുക്കാണ്. ഈ ബുക്ക് ആദ്യകാലങ്ങളിലൊക്കെ കിട്ടിയെന്ന് ഇപ്പൊ നോട്ട് അവൈലബിൾ. പകരം നമ്മൾ ഇതിന് പകരമായിട്ട് ഒരു ഡാറ്റ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡാറ്റ ഷീറ്റ് വെച്ചിട്ട് ഒരു 3-4 മാസം ഒരാൾ ബോഡി സ്കാൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുത്താൽ, ഓരോ മാസം ചെല്ലുന്നതുപോലെ എന്താ സംഭവിക്കുന്നത്, 35, 34, 33, 32 അപ്പൊ ഫാറ്റ് കുറയുമ്പോൾ അവർ വളരെ ഹാപ്പി ആയിരിക്കും. അവർ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുകയും മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്, ഒരു ബോഡി സ്കാൻ ചെയ്യുമ്പോൾ ആണുങ്ങൾക്ക് 20% താഴെയാണ് എന്ത് വേണ്ടത്, ബോഡി ഫാറ്റ് വേണ്ടത്. 20 എന്നുള്ളത് വേണമെങ്കിൽ 25% വരെ നമുക്കൊരു ബോർഡർ ആയിട്ട് കൊടുക്കാം, ഒരു ബോർഡർ ലൈൻ ആയിട്ട് കൊടുക്കാം. ലേഡീസിന് 25% പാടുള്ളൂ ഫാറ്റ്, ഒരു 30 വരെ കൂട്ടിക്കോളൂ. അതായത് 30% കൂടുതൽ ഫാറ്റ് ഉണ്ടെങ്കിൽ അവര് ശരിക്കും ഒബീസാണ്. ഓക്കെ, അപ്പൊ ബോഡി ഫാറ്റ് കുറയ്ക്കണം. അതിനെന്താ ചെയ്യുക? നമുക്ക് അതിനുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, ഞാൻ നമുക്ക് ഒടുവിൽ പറയാതെ. ബോഡി ഫാറ്റ് അതുപോലെ മസിലോ, ആണുങ്ങൾക്ക് 45% കൂടുതൽ മസിൽ വേണം, സ്ത്രീകൾക്കാണെങ്കിൽ 36% കൂടുതൽ മസിൽ വേണം. ഓക്കെ,
ഒരുപാട് ആളുകളുടെ മസിൽ ചെക്ക് ചെയ്യുമ്പോൾ ലേഡീസിന്റെ ഒക്കെ മസിൽ കാണുമ്പോൾ കഷ്ടിച്ച് 20, 22, 23 അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? മസിൽ ഇല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാൻ വയ്യ. അവർ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന വാക്ക് എന്താണ്? വയ്യ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മസിൽസ് കൂടണം, ഫാറ്റ് കുറയണം, അതാണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. നമ്മൾ വെർബലി പറഞ്ഞാൽ ആളുകൾ സമ്മതിക്കില്ല. അപ്പൊ അവർക്ക് ഒരു ടൂൾസിന്റെ ആവശ്യമുണ്ട്. ആ ഏറ്റവും നല്ലൊരു ടൂളാണ് ബോഡി സ്കാനർ. ഈ വ്യക്തിക്ക് 39% ആണ് ഫാറ്റ്. എത്ര വേണ്ടത്? ബിലോ 20 ആണ് വേണ്ടത്. 39 ഉണ്ട്. അപ്പോ വെർബലി പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഇതിന്റെ സഹായത്തോടുകൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ മസിൽ വീക്കായി കഴിഞ്ഞാലോ ഇതേ പ്രോബ്ലം തന്നെ വരുന്നു. ഓക്കെ, ഇനി ഫാറ്റ് വളരെ കൂടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, അത് പല അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അതിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് ഫാറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രമേഹം, ഹൃദ്രോഗം, ദെൻ ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ, നീ പെയിൻ, ഷോൾഡർ പെയിൻ, ഓൾ ടൈപ്പ് ഓഫ് പെയിൻ, എല്ലാ തരം വേദനകളും വരും അല്ലേ. സോ പ്രമേഹം എന്നുള്ളത്, അമിതവണ്ണം എന്നുള്ളത് എല്ലാ രോഗങ്ങളിലേക്കുമുള്ള ഒരു പടിവാതിലാണ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ഇതിൽ എങ്ങനെ നമ്മൾ വിൽപ്പന നടത്തുമ്പോൾ, മൂന്ന് തരത്തിലുള്ള വിൽപ്പനയാണ് സാധാരണ നടക്കുന്നത്. ഒന്ന് റിജക്റ്റബിൾ സെയിൽ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത്, വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് നമ്മൾ ഉൽപ്പന്നത്തെ കുറിച്ച് പറയുമ്പോൾ അവരെന്താ പറയാ, ന്യൂട്രിചാർജ് മെൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ഷീണം കുറയും, കുറച്ചും കൂടി ശരീരത്തിന് ഒരു ഓജസ് ഉണ്ടാവും, ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാം എന്നൊക്കെ പറയുമ്പോൾ അവരെന്താ പറയാ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനിപ്പോ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നു. ഓക്കെ, അപ്പോ ഈ മൂന്ന് തരത്തിലുള്ള സെയിലില് ആദ്യത്തെ സെയിലാണ് റിജക്റ്റബിൾ സെയിൽ. ഒരു പക്ഷെ അവർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാം, ഒരു പക്ഷേ ന്യൂട്രിചാർജ് വുമൺ വാങ്ങിക്കാം. ശല്യം സഹിക്ക വയ്യാണ്ട്, നിർബന്ധം സഹിക്ക വയ്യാണ്ട് നിങ്ങളുടെ അടുപ്പത്തിന്റെ കെയർ ഓഫിൽ വാങ്ങിക്കുന്നതാണ്, അതിനെ നമ്മൾ പറയുന്നതാണ് റിജക്റ്റബിൾ സെയിൽ. കാരണം ഇവിടെ നമ്മൾ വെർബലിയാണ് പറയുന്നത്, വേറെ ഒന്നും നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ല. ഇനി രണ്ടാമത്തെ ഒന്നുണ്ട്, എന്താണ് റിജക്റ്റബിൾ സെയിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? പരമാവധി അവർ നിങ്ങളെ ഒഴിവാക്കാൻ നോക്കും. നീ തീരെ നിവൃത്തിയില്ലെങ്കിൽ എന്നാ ഒരെണ്ണം തന്നോ എന്ന് പറയും, അത്ര മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമതാണ് റിസീവബിൾ സെയിൽ. അത് എപ്പോഴാണ് ഉണ്ടാവുക? നിങ്ങൾ ഒരാളെ ഒരു ബോഡി സ്കാനറിന്റെ മേലെ കയറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ പറയും, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, മാഡം അല്ലെങ്കിൽ സാർ ഇത്രയും ഫാറ്റ് ഉണ്ട്, ഇത്രയാണ് വേണ്ടത്, ഇത്ര മസിൽ ഉണ്ട്, ഇത്രയാണ് വേണ്ടത്, ഇത്ര എല്ലുണ്ട്, ഇത്രയാണ് വേണ്ടത്. അവർ റെഫറൽ റീഡിങ് കാണിച്ചു കൊടുത്താൽ അവരിങ്ങോട്ട് ചോദിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾക്ക് എല്ല് തീരുമാനം ഉണ്ടെങ്കിൽ, സീരിയസ് ആയിട്ടുള്ള എല്ല് തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ന്യൂട്രിചാർജ് ബി ജെ ഉപയോഗിക്കുക. ജനറൽ ആയിട്ട് നിങ്ങൾക്ക് PVMF വേണം, ശരീരത്തിന് മസിൽ കുറവാണ്, ഫാറ്റ് കൂടുതലാണ്, അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ PVMF ആദ്യം യൂസ് ചെയ്യുക, അതിനുശേഷം ഫാറ്റ് വല്ലാണ്ട് കൂടുതലാണെങ്കിൽ S&F സ്ലിം ആൻഡ് ഫിറ്റ് ഉണ്ട്, ന്യൂട്രിചാർജ് S&F ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അത് റിസീവബിൾ സെയില്. അങ്ങനെ സംതൃപ്തി നേടിയ ഒരു വ്യക്തി, അവർക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക, അവരെ വീട്ടിലെ ആളുകളോട്, ആളുകളെ കൂടി ചെക്ക് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ പരിചയക്കാരെ നമുക്ക് റെഫർ ചെയ്യും. അങ്ങനെ വരുന്ന മൂന്നാമത്തെ സെയിലാണ് റെഫറൽ സെയില്. നമ്മുടെ ബിസിനസ് ഒരു റെഫറൽ ബിസിനസ്സാ അല്ലേ. ഞാനൊരു ഉൽപ്പന്നം ഉപയോഗിച്ചു, എനിക്ക് നേട്ടം കിട്ടി, ഞാൻ മറ്റൊരാൾ പറയും, ഞാൻ റെഫർ ചെയ്യുന്നു. അങ്ങനെ ഒരു റെഫറൽ ബിസിനസ് ഇവിടെയും വരും. സംഭവിക്കുന്നത് ഈ ബോഡി സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അപ്പോ ഈ ഡാറ്റ ഷീറ്റിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 25% ഫാറ്റ് ഉള്ളൂ, വേണമെങ്കിൽ ഒരു 30% വരെ നോക്കിക്കോളൂ. കാരണം 25% താഴെയുള്ളവർക്ക് നമ്മൾ ന്യൂട്രിചാർജ് S&F കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ 80% ആളുകളെയും S&F കൊടുക്കേണ്ടി വരും. കാരണം അത്രമാത്രം ഫാറ്റ് ഉണ്ട്. എന്തുകൊണ്ട് ഇത്രമാത്രം ഫാറ്റ് കൂടുന്നു? അവർ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ അധികം നോൺ വെജ് കഴിക്കില്ല, എണ്ണപ്പലഹാരങ്ങൾ കഴിക്കില്ല, ബേക്കറി പോകാറില്ല, പക്ഷേ ഞാൻ തടിച്ചു വരുന്നു. എന്തുകൊണ്ടാ? ശരീരത്തിന് വേണ്ട ഊർജ്ജം ഒരു 1800 മുതൽ 2000 കാലറിയാണ് മാക്സിമം വേണ്ടത്. പക്ഷെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് 2500 കാലറി കിട്ടുമ്പോൾ ഈ എക്സ്ട്രാ വരുന്ന കാലറി മുഴുവൻ ഫാറ്റായിട്ട് കൺവെർട്ട് ആവും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഫാറ്റ് കൂടും. ഇവിടെ എത്രയേ ഉള്ളത് കണ്ടില്ലേ, ഫാറ്റ് കൂടുതലാണ്, മസിൽ കുറവുമാണ്. അപ്പൊ ഈ കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ ദേ വിൽ ബി ഹാപ്പി ടു റിസീവ് ഇറ്റ്. അപ്പൊ മൂന്നാമതാണ് റിസീവബിൾ സെയില്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു വ്യക്തിയോട് നമ്മൾ പറയണം, കുറച്ച് വ്യായാമം കൂടി ചെയ്യണം. എന്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനോടും ഞാൻ പറയേണ്ട, 1.5 മണിക്കൂർ വേണ്ട, അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യാണ്ട് നിങ്ങൾ ഈ പരിപാടി ഒന്നും ചെയ്യണ്ട. ചില റെയർ കേസുകളുണ്ട്, എനിക്കാൻ പറ്റാത്ത പേഷ്യൻസ്, അവർക്ക് നിവൃത്തിയില്ല, പക്ഷെ അവർക്ക് കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടോ ബ്രീത്തിങ് ചെയ്യാം. ബ്രീത്തിങ്, ലോങ് ബ്രീത്തിങ്, ലോങ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ, ഒരു 6000 സ്റ്റെപ്പുകൾ നടക്കാം. ഓക്കെ, ഇത് നടക്കുക, ഓടി, വട്ടവർ ഇറ്റ് ഈസ്, യോഗ ചെയ്യാം, യോഗ ഡാൻസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാം, അതുപോലെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കഴിക്കാം. അപ്പൊ ബോഡി ഫാറ്റ് കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കും. എക്സസൈസ് ഇല്ലാണ്ട് ഇത് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോ മാസത്തെയും ബോഡി സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് പറയാം, അടുത്ത മാസം ചെയ്യുമ്പോൾ ആ വ്യത്യാസം, എത്രമാത്രം വ്യത്യാസം വന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അവര് സീരിയസ് ആയാലൊരു തീരുമാനം എടുക്കും.
അവിടെ നമുക്ക് എന്താണ് പി വി എം എഫ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കും. ഒരുപക്ഷെ ആദ്യത്തെ തവണ പറയുമ്പോൾ അവർ അത്ര സീരിയസ് ആയിട്ട് എടുത്തൊന്നും അല്ല, പക്ഷെ അവർക്ക് ഒരു മാറ്റം വരുമ്പോൾ അവരെ നമ്മൾ കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കണം. അതിന് നമ്മുടെ ഒരു വിഷ്വൽ എയ്ഡ് ഉണ്ട്, ആ വിഷ്വൽ എയ്ഡ് ഉപയോഗിച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈവൻ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് ഉണ്ട്, അതിൽ അത്യാവശ്യം എന്താണ് പി വി എം എഫ് എന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റിലെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുക്കും, യെസ് ഐ നീഡ് ഇറ്റ്. പിന്നെ നമ്മൾ ജനറൽ ആയിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഊർജം കൂടുതലായിരിക്കും, കാലറി മീൻസ് ഫാറ്റ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ പോഷകങ്ങൾ കുറവായിരിക്കും. ഇപ്പോ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഒരു മസാല ദോശ കഴിക്കുമ്പോൾ അല്ലെ 374 കാലറി ഊർജം കിട്ടുന്നുണ്ട്, ഫാറ്റ് 6.8, പ്രോട്ടീൻ 10.9, വൈറ്റമിൻസ് ഇല്ല, മിനറൽസ് ഇല്ല, ഫൈബർ വളരെ നിസാരം. ഓക്കെ, അതേസമയം നമ്മുടെ പി വി എം എഫ് പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് ആൻഡ് ഫൈബർ ആണുങ്ങളെ സംബന്ധിച്ചുള്ള ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റും ന്യൂട്രിചാർജ് മെന്നും കഴിക്കുന്നു, സ്ത്രീകളെ സംബന്ധിച്ചുള്ള ന്യൂട്രിചാർജ് സ്ട്രോബെറി പ്രോഡക്റ്റും ന്യൂട്രിചാർജ് വുമണും കഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെ കിട്ടുന്നത് 163 കാലറിയാണ്. അതിൽ ഫാറ്റ് വളരെ കുറവാണ്, പ്രോട്ടീൻ സമൃദ്ധമായിട്ട് 20.7 gram പ്രോട്ടീൻ ഉണ്ട്, 13 വൈറ്റമിൻസ് ഉണ്ട്, 13 മിനറൽസ് ഉണ്ട്, ദെൻ 2 gram ഫൈബർ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ അവരെ കാണിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പലപ്പോഴും ഇതൊന്നും നമുക്ക് കിട്ടാറില്ല, ഇതിലൂടെ കിട്ടുമെന്ന് കാണിച്ചു കൊടുത്താൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ, കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ ആളുകളൊക്കെ അത് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിരന്തരമായിട്ട് അത് വാങ്ങിക്കാനുള്ള ഒരു ശ്രമം നടത്തും, അവർ വളരെ ഹാപ്പി ആവും. ഈ ഒരു ചിത്രം നോക്കുക, ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കുക, ഇതില് കഴിഞ്ഞ കുറച്ച് മാസത്തെ അവരുടെ ഓരോരുത്തരുടെ ബോഡി ഫാറ്റ് വരുന്നതാണ്. ആദ്യം 30, അടുത്ത മാസം 28.8, 27.7, അങ്ങനെ ഫാറ്റ് കുറഞ്ഞു വരുന്നു. മസിൽ അല്ലെങ്കിൽ എസ് എം ആർ എന്ന് വെച്ചാൽ സ്കെലിറ്റൽ മസിൽ റേഷ്യോ, ഞാൻ ഒടുവിൽ അത് പറയാം. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലുകളും മസിലുകളും തമ്മിലൊരു അനുപാതമാണ്, അത് എത്ര കൂടുന്നു അത്രയും നല്ലത്. ശരിക്കു പറഞ്ഞാൽ അതിനെ വേറൊരു രൂപത്തിൽ പറയാം, ആരോഗ്യ സൂചിക മെച്ചപ്പെട്ടാൽ ആരോഗ്യം മെച്ചപ്പെടും. സ്കെലിറ്റൽ മസിൽ റേഷ്യോ, നമ്മുടെ ശരീരത്തിലെ മൊത്തം അസ്ഥികളും മസിലുകളും തമ്മിലുള്ള ഒരു അനുപാതം അല്ലെങ്കിൽ റേഷ്യോ. ഇത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്ത ഒരാളും ഈ സിസ്റ്റത്തിൽ നിന്ന് വിട്ടുപോകില്ല, അവർ കൺസ്യൂമർ ആവും, അവരൊരു പക്ഷേ ആർ സി എം ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറാം. അപ്പോ റെഫറൽ സെല്ലിങ്ങില് ഒരു സംതൃപ്തനായ ഒരു കസ്റ്റമർ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ അടുത്തേക്ക് നമ്മളെ പറഞ്ഞയക്കും അല്ലെ. അവിടെ നമുക്ക് ബോഡി സ്കാൻ ചെയ്യാം, അവർക്ക് റിസൾട്ട് കിട്ടുന്നതിനനുസരിച്ച്, പിന്നെ ഒരു റെഫറൻസ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർ അതിൽ കൂടുതൽ താല്പര്യം കാണിക്കും. നമ്മൾ നേരിട്ട് പോയി ഒരാൾ പറയുന്നതിനേക്കാൾ ബെറ്റർ റിസൾട്ട് ആയിരിക്കും ഒരാൾ റെഫർ ചെയ്ത് വരുമ്പോൾ, കാരണം അവര് നമ്മളെ സ്വീകരിക്കും. അപ്പൊ മൂന്ന് തരത്തിലുള്ള സെയിൽ ഉണ്ട്, റിസീവബിൾ സെയില് ആൻഡ് റെഫറൽ സെയില്. മൂന്ന് തരത്തിലുള്ള സെയിലാണുള്ളത്. ഇതില് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് റെഫറൽ സെയിലാണ്. എന്ത് ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ന്യൂട്രിചാർജ് ബോഡി സ്കാനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോ ഇത്തരം കസ്റ്റമേഴ്സിനെ നമുക്ക് എവിടുന്നാണ് കിട്ടുക, അതിനെ നമ്മൾ എവിടെയാണോ അത് അവൈലബിൾ ഉള്ളത് ആ സ്ഥലത്തേക്ക് പോകണം. അത് പോകുന്നതിന് മുമ്പ് എന്ത് വേണം, നമ്മൾ ഇതിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കണം, ബോഡി സ്കാനറിനെ കുറിച്ച് പഠിക്കണം. 24 ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് എന്താണെന്ന് ബേസിക് ആയിട്ട് പഠിക്കണം. അതിനുശേഷം അത് പ്രാക്ടീസ് ചെയ്യുക അല്ലേ. ആദ്യം ബോഡി സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അപ്പൊ നിങ്ങളെ ലീഡറെ വിളിക്കുക, സീനിയർ ലീഡേഴ്സിനെ വിളിക്കുക, അവർ പറഞ്ഞു തരും എന്ത് ആരോട് എന്ത് എങ്ങനെ പറയണം അല്ലേ. ഇപ്പോ ഒരു പട്ടാളക്കാരന്റെ പരിശീലനം എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം, ട്രെയിനിങ് എവിടെ വെച്ച് വേണമെങ്കിലും ആവാം, പക്ഷേ അതിന്റെ ആക്റ്റീവ് യൂസ് എപ്പോഴായിരിക്കും, ഒരു യുദ്ധത്തിലായിരിക്കും. അപ്പോ ഈ കാര്യം തന്നെയാണ്, നമുക്ക് നല്ല ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ ടൂൾസ്, അതിലൊന്നാണ് ഞാൻ പറഞ്ഞ ബോഡി സ്കാനർ, രണ്ടാമതാണ് ഈ ചിത്രത്തിൽ കാണുന്ന ന്യൂട്രീഷൻ സയൻസ് ബുക്ക്. ഞാൻ പറയുന്നു, ഈ ബിസിനസ്സിൽ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ഈ ബുക്ക് ഇല്ലാണ്ട് നിങ്ങൾ പുറത്തിറങ്ങരുത്, പ്രത്യേകിച്ച് ന്യൂട്രിചാർജ് മേഖലയിൽ. കാരണം നമ്മൾ കാണാൻ പോകുന്ന ആളുകളൊക്കെ നമ്മളേക്കാൾ അറിവുള്ള ആളുകളായിരിക്കും. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓൺ ദ സ്പോട്ട് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അവിടെ നമ്മൾ അവരൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾക്കൊരു കൺഫ്യൂഷൻ പാടില്ല. നമ്മൾ ഈ പറയുന്ന സർവ്വ കാര്യങ്ങളും ബേസിക് ആയിട്ട് ഓരോ പ്രൊഡക്റ്റും, എന്താണ് പ്രോട്ടീൻ, എന്താണ് വൈറ്റമിൻ എ, എന്താണ് വൈറ്റമിൻ B2, വൈറ്റമിൻ K2 ഏതാണ്, അത് എന്താണ് ചെയ്യുന്നതൊക്കെ ആ ഈ ബുക്കിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ബുക്കില്ലാണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിൽ സീരിയസ് ആണെങ്കിൽ ഒരിക്കലും പുറത്തിറങ്ങരുത്. ഇതിന് എനിക്ക് തോന്നുന്നു ഏകദേശം 500 രൂപയാണ് വില. ഇത് നമുക്ക് ഡിപ്പോകളിൽ PUC അവൈലബിൾ ആണ്, കിട്ടുന്നോടത്ത് നിങ്ങൾ വാങ്ങിക്കുക. അത് വളരെ വാല്യുബിൾ ആയ പുസ്തകമാണ്. ഞാനത് പറയാനുള്ള കാരണം, ഞാൻ നാച്ചുറോപ്പതി പഠിച്ചത് ഇന്ത്യയിലെ പേര് കേട്ട ഒരു നാച്ചുറോപ്പതിസ്റ്റാണ് ഡോക്ടർ HK ബക്രു. അദ്ദേഹത്തിന്റെ ബുക്ക് ഹെൽത്ത് ഇൻ യുവർ ഹാൻഡ്സ്, അങ്ങനെ കുറെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകത്തിലെ ഒരു ചെറിയൊരു പോർഷനാണ് ന്യൂട്രീഷൻ സയൻസ്. ആ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ബേസിക്കലി ഞാൻ ഫോളോ ചെയ്യുന്ന നാച്ചുറോപ്പതി തന്നെയാണ് ഇത്. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി ഇത് കണ്ടപ്പോൾ, കാരണം അതിലെ ഓരോ കണ്ടന്റുകൾ അത്രയും വളരെ സിമ്പിൾ ആയിട്ട്
അതിമനോഹരമായ ലളിതമായ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ അറിയില്ലെങ്കിലും ഒരാൾ ഇപ്പൊ ഞാൻ എന്തിനാണ് പ്രോട്ടീൻ കഴിക്കുന്നത് ഒരാൾ ചോദിക്കുമ്പോൾ, ഒരു കസ്റ്റമർ ചോദിക്കുമ്പോൾ ഇതിൽ പ്രോട്ടീനെ കുറിച്ച് പറയുന്ന പേജ് എഴുതവരൊന്ന് കാണിച്ചു കൊടുക്കുക, സാർ ഒന്ന് വായിച്ചു നോക്കും, മാഡം ഒന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ അവർക്ക് അതിനെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ യെസ് ഐ നീഡ് ഇറ്റ് എന്ന് അവർ ചിന്തിക്കും. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തതാണ്, ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉള്ളത് കൊണ്ട് ആ മൂന്നാമത്തെ ഒന്നിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ കയ്യിൽ എല്ലാവരും സ്മാർട്ട് ഫോൺ ഉണ്ട്. കംപ്ലീറ്റ് ന്യൂട്രിചാർജിന്റെ ഇൻഫോർമേഷൻസ് മുഴുവൻ ന്യൂട്രിചാർജ് ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജിലുള്ള വീഡിയോയും നമുക്ക് കിട്ടും. അപ്പൊ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പൊ എല്ലിന് പ്രശ്നമുള്ള ഒരാളെ, മുട്ട് തേയ്മാന മുട്ടിന് വേദനയുള്ള ഒരാളെ നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കാം, ന്യൂട്രിചാർജ് ബി ജി വെച്ച് റിസൾട്ട് കിട്ടിയ ഒരാളുടെ കാര്യം കാണിച്ചു കൊടുക്കാം, അതുപോലെ ന്യൂട്രിചാർജ് കിഡ്സ് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് കുട്ടികളുടെ ഒരു അമ്മയെ കാണിച്ചു കൊടുക്കാം. ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇത് ആരുടെ അടുത്താണ് നമ്മൾ പറയേണ്ടത്? എല്ലാവരുടെ അടുത്തും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവിടെ സെയിൽ നടക്കില്ല. ഒന്ന്, ശരിക്കും ഒരുപാട് ആളുകളുണ്ട് പോഷകാഹാരങ്ങളെ കുറിച്ച് ഭയങ്കര ജാഗ്രതയുള്ള ആളുകൾ, അവർക്ക് ന്യൂട്രീഷനെ കുറിച്ച് ഭയങ്കര അവർ വളരെ കോഷ്യസ് ആയിരിക്കും. അത്തരം ആളുകൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? പല ക്ലാസ്സുകളിലും ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവർ കണ്ണും വീഴ്ചയിരിക്കുന്ന കാണാം. നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്തോളൂ, റിസൾട്ട് കിട്ടും. പിന്നെ കൂടുതൽ എന്തൊക്കെയാണ് നമുക്ക് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് അന്വേഷിച്ച് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നമ്മൾ കണ്ടെത്തണം, എല്ലാവരും അത്തരത്തിലുള്ള ആളുകളായിരിക്കില്ല. അവരുടെ അടുത്ത് നമുക്ക് പോകാം, അവർ സീരിയസ് ആയിട്ട് ഇതിനെ ഏറ്റെടുക്കും. ദെൻ ഒരു പർച്ചേസിങ് കപ്പാസിറ്റി, വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി വേണം. ഇതൊക്കെ പറഞ്ഞാലും അവർക്ക് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കേൾക്കും, പക്ഷേ അവർ വാങ്ങിക്കില്ല. അപ്പൊ ഈ മൂന്നും കൂടി ചേർന്ന ആളുകളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അത് ഓഫീസുകളിൽ ക്ലബുകളിലൊക്കെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടനുസരിച്ച് നിങ്ങൾക്ക് അവരെ പരിചയപ്പെടാം, അവരെ കണ്ടെത്താം. പരിചയപ്പെടാന്നല്ല, കണ്ടെത്താം. കണ്ടെത്തിയതിനു ശേഷം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് വേണ്ടത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് സ്കൂളുകളിലാവാം, കോളേജുകളിലാവാം. ഇപ്പൊ കുറച്ചുകൂടി സിറ്റുവേഷൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വരികയാണ്, നമുക്ക് ഒരു മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ ഈവൻ പോലീസ് സ്റ്റേഷനിലുകൾ വരെ പോയിട്ട് ബോഡി സ്കാൻ ചെയ്ത് അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്ത അനുഭവങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. നമ്മൾ ഇഷ്ടംപോലെ അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ആർക്കും വേണം, കാരണം ഹെൽത്ത് എല്ലാവർക്കും വേണ്ടതാണ് അല്ലെ. എല്ലാവർക്കും ആരോഗ്യം വേണം, എല്ലാവർക്കും സമ്പത്തും വേണം. ദ ഫസ്റ്റ് ലെറ്റസ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. അപ്പോൾ ഇത് ബോഡി സ്കാൻ ചെയ്ത് കസ്റ്റമറെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഇത് ചെയ്യുക, വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുക അല്ലെ. ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ അവർ സീരിയസ് ആയിട്ട് എടുക്കും. ഇപ്പൊ നിങ്ങളോട് ഒരാൾ പറയുകയാണ് എനിക്ക് മൂലക്കുരുവിന്റെ പ്രശ്നമുണ്ട്, അപ്പൊ നമ്മൾ സജസ്റ്റ് ചെയ്യണം ഓക്കെ അനാർദാന ഗോലി കഴിച്ചോളൂ. എപ്പൊ കഴിക്കണം? ഒരു രണ്ടു മൂന്നെണ്ണം എപ്പോഴെങ്കിലും കഴിച്ചോളൂ എന്ന് പറയുന്നതിന് പകരം ഒരു അനാർദാന ഗോലി ഒന്ന് വീതം മൂന്ന് നേരം ഭക്ഷണത്തിന് ശേഷം വായിൽ അലിയിച്ച് സ്ലോലി അലിയിച്ച് ഉമിനീരുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പൊ ആ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ ബോഡി സ്കാനിങ്ങിന്റെ കാര്യത്തിലും കുറച്ചുകൂടി ഒരു പ്രൊഫഷണലിസം നമ്മൾ കൊണ്ടുവന്നാൽ വളരെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോ ബോഡി സ്കാൻ ധാരാളം നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു 1000-ലധികം ബോഡി സ്കാനറുകൾ കേരളത്തിലുണ്ട്. ജസ്റ്റ് ഒരു രണ്ടു പേരുടെ ബോഡി സ്കാൻ ഒരു ദിവസം ചെയ്യാൻ സാധിച്ചാൽ, എല്ലാവരും ഇത് വാങ്ങിച്ചു കൊള്ളണമെന്നില്ല, ബട്ട് അവർക്ക് അവരുടെ ശരീരത്തിലെ ഫാറ്റും മസിലും എല്ലും വെള്ളവും മെറ്റാബോളി സ്കെലിറ്റൽ മസിൽ റേഷ്യോ ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വെറും രണ്ടു പേരുടെ ബോഡി സ്കാൻ മാത്രം നിങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മാസം 25 ദിവസം വർക്ക് ചെയ്താൽ മതി, ബാക്കി ദിവസം നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. 100 പേരുടെ ബോഡി സ്കാൻ ചെയ്യാം അല്ലെ. 25 ദിവസം, 1 മണിക്കൂറോ 2 മണിക്കൂറോ മാറ്റി വെച്ച് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ വിളിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ ഒരു അൺനോൺ കസ്റ്റമറെ വിളിച്ച് സംസാരിച്ച് ആരുടെയെങ്കിലും റെഫറൻസിൽ എടുത്ത് പോയി സംസാരിച്ചാൽ 2 മാസം അല്ലെ, അറ്റ്ലീസ്റ്റ് ഒരു 100 പേരെ നമുക്ക് ബോഡി സ്കാൻ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 100 പേര് നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സ് ആണ് അല്ലെ. അവരെയൊക്കെ നമുക്ക് അർച്ചമിന്റെ കസ്റ്റമേഴ്സ് ആക്കാം, പക്ഷെ തുടക്കത്തിൽ ആക്കണ്ട. അവർക്ക് 1-2 മാസം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവർക്കൊരു വിശ്വാസം വരുമ്പോൾ അവർ വളരെ നല്ല രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യും. ഒരു മാസം ഒരു പുരുഷന് ഒരു ന്യൂട്രിചാർഡ് കൊക്കോ പ്രോഡക്റ്റും അതുപോലെ തന്നെ ഒരു മെന്നും കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഒരു മാസത്തേക്ക് 2 പാക്കറ്റ് വേണം, മീൻസ് ടോട്ടൽ 30 സാഷേ ഒരു ന്യൂട്രിചാർഡ് മെന്ന് കൊടുത്തു 1225 ബിസിനസ് വോളിയം കിട്ടി. ഒരു വുമൺ കൊടുത്താലോ 1288 ബിസിനസ് വോളിയം കിട്ടും. ഒരു കിഡ്സ് ന്യൂട്രിചാർജ് കിഡ്സ് കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ട ഒരു സമ്പൂർണ്ണ പോഷകാഹാരം, അതും ക്ലിനിക്കലി പ്രൂവൺ, 2 ഫ്ലേവറിൽ വരുന്നു, 414 ബിസിനസ് വോളിയം. ഒരു മെന്ന്, ഒരു വുമൺ, ഒരു കൊക്കോ പ്രോഡക്റ്റ്, ഒരു സ്ട്രോബെറി പ്രോഡക്റ്റ്, ഒരു കിഡ്സ്, ഈ ഒരു ചാർട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു ഫാമിലി, ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ഒരു കുട്ടി, ബേസിക്കലി എല്ലാ വീടുകളിലും മിനിമം എത്രയെങ്കിലും ഉണ്ടാവും അല്ലെ. ഒരു ഫാമിലിക്ക് കൊടുക്കാൻ സാധിച്ചാൽ, ആ ചാർട്ട് കാണിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ, യുവർ മിനിമം ഇൻകം ഒരു കുടുംബത്തിന് കൊടുത്താൽ 1182. ഇതിന് 1 മണിക്കൂറോ കൂടി വന്നാൽ 2 മണിക്കൂർ, അത്രയൊന്നും ആവശ്യം വരില്ല, പക്ഷെ തുടക്കത്തിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആവും.
ഒരു 10 ഫാമിലിക്ക് കൊടുക്കാൻ സാധിച്ചാൽ യുവർ നെറ്റ് ഇൻകം, ഞാൻ അതിന്റെ മറ്റ് കണക്കിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും പോകുന്നില്ല, ഒരു 10 ഫാമിലിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഒരു 13,590 രൂപ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ഉണ്ടാക്കാം. പി വി എം എഫ് മാത്രമല്ല ആർ എച്ച് എം എൽ ഉള്ളത് അല്ലേ. ന്യൂട്രിചാർജിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. സീരിയസ് ആയിട്ട് ഇല്ല തീരുമാനമുള്ള ആളുകളുണ്ട്, അവർക്ക് ബി ജെ കൊടുക്കാം. തീരെ മെരിഞ്ഞ ആളുകളുണ്ട്, അവർക്ക് ഗെയിനർ കൊടുക്കാം. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും നമുക്ക് ന്യൂട്രിചാർജ് ഡി എച്ച് എ കൊടുക്കാം. അങ്ങനെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റ്. ഇത് ബേസിക്കലി പി വി എം എഫ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞു പർച്ചേസിംഗ് കപ്പാസിറ്റി വേണം, അല്ലാണ്ട് കയ്യില് പൈസ ഇല്ലാത്തവരടുത്ത് വിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ പൈസ ഇല്ല. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 50,000 ന്യൂട്രിചാർജ് ബിസിനസ് വോളിയം ഒരു ബോഡി സ്കാനർ ഉപയോഗിച്ചിട്ട് സുന്ദരമായിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ടു പേര് നമ്മുടെ കൂട്ടത്തിൽ വന്നാൽ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബോഡി സ്കാനർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വാടക എടുത്തോളൂ, ഒരു ദിവസം 100 രൂപ കൊടുത്തോളൂ, നഷ്ടമൊന്നുമില്ല. ഓക്കെ, അപ്പോ രണ്ടു പേര് നമ്മുടെ കൂട്ടത്തിൽ വന്നാൽ, വെറും രണ്ടു പേര്, 50,000 ബിസിനസ് വോളിയത്തിന്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ സ്വന്തം ഐഡിയയിൽ ബില്ല് ചെയ്യുന്നു, രണ്ടു പേര് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ രണ്ട് സെയിലായിട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ നെറ്റ് ഇൻകം 17,000 രൂപ. ചെറിയ കാര്യമല്ല. ഇന്ന് ഒരുപാട് പഠിച്ച് 10-ാം ക്ലാസ്സും പ്ലസ് ടു ഡിഗ്രിയൊക്കെ പഠിച്ച് LDC പരീക്ഷയൊക്കെ എഴുതി ജോലിക്ക് കയറിയ കിട്ടുന്ന ഏകദേശം ഒരു 17-18 അടുത്തേക്കാണ് ഇപ്പൊ കയ്യിൽ വരുന്ന വരുമാനം. ഇത് വളരെ സുന്ദരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം വേറെ. ഈ 50,000 ബിസിനസ് വോളിയം ചെയ്യുന്ന ഒരാളെ നമ്മൾ പറയുന്നതാണ് എന്ത്? ക്രൗൺ ക്ലബ്ബ് ചെയ്യുന്ന ആളുകൾക്കുള്ള ബെനിഫിറ്റുകളും മറ്റൊക്കെ കമ്പനി പുതിയതായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് ഒരു ഹിൽ സ്റ്റേഷനിൽ ടൂർ പോവാം. അതുപോലെ തന്നെ നമ്മുടെ ബിൽവാരെ നടക്കുന്ന പ്രോഗ്രാമിൽ ഫാമിലി ഹസ്ബൻഡും വൈഫായിട്ട് പങ്കെടുക്കാം. അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അവിടുത്തെ ഗാല ഡിന്നർ, മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രൈമറി ലെവലിൽ കാര്യമായിട്ട് കൂടുതലാകുന്നതിൽ ഡീറ്റെയിൽ ആയിട്ട് പോകാണ്ട് തന്നെ വെറും രണ്ടു പേരെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബെനിഫിറ്റ് കിട്ടും. ഞാൻ ഇതിന്റെ കണക്കിന്റെ ഉയർന്ന തലങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ അതിന്റെ ബിസിനസ് തലത്തിലോട്ട് പോട്ടെ. അപ്പൊ എത്ര കൂടുതൽ ബോഡി സ്കാനിങ് നിങ്ങൾ ചെയ്യുന്നു, അത്ര കൂടുതൽ നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടും. എനിക്കറിയാം കേരളത്തിൽ എത്രയോ ബോഡി സ്കാനറുകളാണ് മാസങ്ങളായിട്ട് കൈകൊണ്ട് ടച്ച് ചെയ്യാണ്ട് അൺടച്ചഡ് ആയിട്ട് ഇരിക്കുന്നത്. അതൊക്കെ പുറത്തെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ, നിങ്ങളുടെ ബിസിനസ്സിനെ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. അപ്പോൾ ഇതിൽ മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ നമുക്ക് ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ന്യൂട്രിചാർജ് മേഖലയിൽ സക്സസ് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഇത്. അപ്പോൾ ഈ ബോഡി സ്കാനർ ഉപയോഗിച്ചിട്ട് കൊഴുപ്പിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പി വി എം എഫ് ആളുകളെ കൊണ്ട് കഴിപ്പിക്കുക. തുടക്കത്തിൽ കഴിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവർ കഴിച്ചു തുടങ്ങി പിന്നെ അവർ ശീലമാക്കും. നമ്മൾ പണ്ട് കാലത്ത് കഴിച്ച് പണ്ടല്ല ഇപ്പോഴും കഴിക്കാതെ രാവിലെ ഇഡ്ഡലിയും ദോശയും പുട്ടും കടലയും കഴിക്കുന്നതിന് പകരം ഈ രീതിയിൽ ഒരു ഭക്ഷണക്രമം നമ്മൾ കൊണ്ടുവന്നോളൂ, ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മെറ്റാബോളിക് സിൻഡ്രം എന്നുള്ളത് കട്ടിയുള്ള ഒരു വാക്കാണ്, പക്ഷെ അതിന്റെ നല്ല മലയാളത്തിൽ എന്ത് പറയാം, പൊണ്ണത്തടി അല്ലേ. അമിതവണ്ണം കുറയ്ക്കാൻ ഇത് നല്ലതാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട് പ്രോട്ടീൻ പൗഡർ കഴിച്ച തടിക്കുമോ എന്ന്. ഞാൻ പറയും തടിക്കും. എന്ത് കരി, നിങ്ങളുടെ മസിൽ മെച്ചപ്പെടും, ഫാറ്റ് കുറയും. അപ്പൊ അവർക്ക് മസിൽ നന്നായിട്ട് മെച്ചുണ്ടെങ്കിൽ അവർക്ക് തൂക്കം കൂടും, നല്ല കാര്യമാണ്. പക്ഷെ അവർക്ക് ക്ഷീണം ഉണ്ടാവില്ല, എന്നാൽ ഓട്ടോമാറ്റിക്കലി ഫാറ്റ് കുറയും. ഓക്കെ, അല്ലാണ്ട് അതുകൊണ്ട് തടിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർക്ക് അറിയില്ല. ചോദിക്കുന്ന ആൾക്കാർ ഇത് ഫാറ്റാണോ മസിലാണോ എന്ന് അറിയില്ല. അപ്പോ കസ്റ്റമർ ചോദ്യങ്ങൾക്ക് നമ്മൾ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോ ന്യൂട്രീഷൻ സയൻസ് ബുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, ബോഡി സ്കാനറും. അതിന്റെ ഡാറ്റ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യുക. ഈ ബുക്ക് 100% നിങ്ങളുടെ ഓരോരുത്തരെയും കയ്യിലുണ്ടായിരിക്കണം. നിസാര വിലയുള്ളൂ. ഞാനിത് വാങ്ങിക്കുമ്പോൾ 1,200 രൂപയായിരുന്നു, ഇപ്പം 500 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത്രയും വാല്യുബിൾ ആണ്. കാരണം നമുക്ക് ഒരാളെ കാണിച്ചു കൊടുക്കാം, ഒരു പ്രൊഫഷണൽ ലെവലിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം, ആരെ വേണേലും കാണിച്ചു കൊടുക്കാം. മാത്രമല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓർത്തിരിക്കാൻ പറ്റില്ല. ഇത് ഈ ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഓരോ കസ്റ്റമേഴ്സിനും അത് കാണിച്ചോടൊപ്പം നമ്മുടെ നോളജിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനും പറ്റും. അപ്പോൾ അത് ബോഡി സ്കാനർ കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഈ ടാബിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല, കാരണം എല്ലാ മൊബൈലുകളും ഒരു ടാബിന് ഈക്വലന്റ് ആണ്. നമ്മുടെ വീഡിയോ ഗാലറിയിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, ന്യൂട്രിചാർജുമായി ബന്ധപ്പെട്ടത് എല്ലാം കാണിച്ചു കൊടുക്കുക, സിറ്റുവേഷൻ അനുസരിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ന്യൂട്രീഷൻ അല്ലേ, 1,250 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ച പഴയ സ്ലൈഡാണ് ഇത്. പക്ഷെ ഇപ്പൊ 500 രൂപയുള്ളൂ അതിന്. ടാബിന്റെ ആവശ്യമില്ല. ബോഡി സ്കാനർ ഇപ്പൊ കുറച്ച് ഷോർട്ടേജ് ഉണ്ട്, പക്ഷെ ഉള്ള ബോഡി സ്കാനർ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാം. ഓക്കെ, ഈ ഒരു ഡാറ്റ ഷീറ്റ് ഇത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇപ്പോ ഇതിലൊരു ഡാറ്റ ഷീറ്റ് ഞാൻ ഇത് സെപ്പറേറ്റ് തയ്യാറാക്കിയതാണ്. കമ്പനി തന്നിട്ടുള്ള അതേ കാര്യങ്ങളെ അതേ ഡാറ്റ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടേതായ കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കസ്റ്റമർക്ക് ഒരു
രോഗാവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാവുന്ന രീതിയിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം, പേര്, സ്ഥലം, ഹൈറ്റ്, ഏജ്, ഡേറ്റ് മൂന്ന് തവണ ചെക്ക് ചെയ്യാനുള്ള കോൾ അതിലുണ്ട്. അപ്പൊ ഈ ബോഡി സ്കാനറുടെ മേലെ കയറി നിന്നാൽ ആദ്യം കിട്ടുന്ന ഡാറ്റ വെയിറ്റ്, അതിപ്പോ വളരെ ഈസി ആയിട്ട് കിട്ടും വെയിറ്റ്. പിന്നെയുള്ളതാണ് ബി എം ഐ. എന്താണ് ബി എം ഐ? ബോഡി മാസ് ഇൻഡെക്സ്. ശരീരഭാരത്തിന് ഉയരത്തിന്റെ സ്ക്വയർ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ്. അത് 20-നും 25-നും ഇടയ്ക്കാണ് ഐഡിയൽ. അതിലേറ്റവും ഐഡിയൽ ആണ് 22.5. അതാണ് കറക്റ്റ്. ഓക്കെ, അപ്പോ 25-ൽ കൂടുതലാണെങ്കിലോ അയാൾക്ക് തടി കൂടി തുടങ്ങി. ഒരു 29+ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹി ഓർ ഷീ ഈസ് ഹൈലി ഒബീസ്. അപ്പൊ നമുക്ക് പറയാം നിങ്ങൾ എന്ത് കഴിക്കണം. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ, മോർ ദാൻ 30 ഒക്കെ ആണെങ്കിൽ ലെസ് ദാൻ എഫ് ഉപയോഗിക്കുക, ലെസ് ദാൻ 20 ആണെങ്കിലോ മസിൽ തീരെ ഇല്ല അപ്പൊ അവര് ഗെയിനറ് കഴിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ മറ്റൊരാളോടും ചോദിക്കേണ്ട. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് ഈ ഡാറ്റ ആക്ച്വലി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ബോഡി ഫാറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ആണുങ്ങൾക്ക് 20-ൽ താഴെ, സ്ത്രീകൾക്ക് 25-ൽ താഴെയാണ് ബോഡി ഫാറ്റ്. നമുക്കൊരു 5% ഒരു ബോർഡർ ആയിട്ട് കൊടുക്കാം, ഒരു കട്ട് ഓഫ് പോയിന്റ് ആയിട്ട് വയ്ക്കാം. അപ്പൊ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരു 25 വരെ ആണുങ്ങൾക്ക് ഓക്കെ വലിയ കുഴപ്പമില്ല, സ്ത്രീകൾക്ക് 30 വരെ, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അവർക്ക് SNF കഴിക്കണം, കഴിച്ചേ മതിയാവൂ. കാരണം ഫാറ്റ് കൂടുമ്പോൾ, പ്രത്യേകിച്ച് വിസൽ ഫാറ്റ് ഒക്കെ കൂടുമ്പോൾ, കൈയിന് തരിപ്പ്, കാലിന് തരിപ്പ്, തോളത്തുനിന്ന് കഴപ്പ്, തലയ്ക്ക് ബാക്ക് നിന്ന് വേദന, കൈപ്പലകയിലേക്ക് ഒരു വേദന ഇറങ്ങും, നടക്കുമ്പോൾ കിതപ്പ്, ഹാർട്ടിന്റെ ഭാഗത്ത് സൂചി കുത്തുന്ന പോലെ ഒരു വേദന, രാവിലെ ബെഡിൽ നിന്ന് ഇരിക്കുമ്പോൾ ഉപ്പൂറ്റിക്ക് വേദന, ചില സമയത്ത് ഇന്റർമിറ്റന്റ് ആയിട്ട് മുട്ടുവേദന, ശരീരത്തിന് മൊത്തം ഉഷാറില്ലാത്ത അവസ്ഥ, ഇതൊക്കെ വിസറൽ ഫാറ്റിന്റെ ലക്ഷണമാണ്. പലരും പറയാറുണ്ട് നീരറക്കാണ്, നീരറക്കല്ല, വിസറൽ ഫാറ്റ് കൂടുന്നതാണ്. അതിനെ പലരും സെർവിക്കൽ സ്പോണ്ടിലോസിസ്, കഴുത്തനക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ട്. ഈ വിസറൽ ഫാറ്റ് കുറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ തനിയെ മാറും. അപ്പോ ഇതില് ബോഡി ഫാറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, SNF കൊടുക്കണം. ആ സിറ്റുവേഷൻ അനുസരിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞതിൽ കൊടുത്ത ഡാറ്റയിൽ നിന്ന് ഒരു 5% കൂടി നിങ്ങൾക്ക് ബോർഡർ വയ്ക്കാം. പിന്നെ അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടി നോക്കണം. ഓക്കെ, ബോഡി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി, തടി കുറയ്ക്കാൻ വേണ്ടി SNF 15 ദിവസം കഴിച്ചുകൊണ്ട് കാര്യമില്ല. ആ ബോഡി ഫാറ്റ് കുറഞ്ഞ നോർമൽ ലെവലില്, വിസൽ ഫാറ്റൊക്കെ, ബോഡി ഫാറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിസൽ ഫാറ്റ് കുറയും. വിസൽ ഫാറ്റ് കുറഞ്ഞൊരു നോമിനൽ ലെവലിലേക്ക് വരുന്നു നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ വെള്ളത്തിന്റെ അളവ്, എല്ലാവരോടും നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയാം. പ്രത്യേകിച്ച് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്ന ആളുകൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. കാരണം ഇതിലും ഭൂരിപക്ഷം വൈറ്റമിൻസും മിനറൽസും ലയിക്കുന്നത്, അബ്സോർബ് ചെയ്യുന്നത് വെള്ളത്തിലാണ്. അപ്പൊ വെള്ളം കുടിച്ചില്ലെങ്കിലോ അത് അബ്സോർഷൻ നടക്കില്ല, ശരീരത്തിന് പല ബുദ്ധിമുട്ടുണ്ടാക്കും. എനിക്കറിയാം, ന്യൂട്രിചാർജ് ഉമൺ കഴിച്ചിട്ട് ഒരു കവിള് മാത്രം വെള്ളം കുടിച്ചൊരു സ്ത്രീ മരണവെപ്രാളത്തോടുകൂടി വിളിച്ചൊരു അനുഭവം എനിക്കുണ്ട്. അത് കൊടുത്ത ആള് പറഞ്ഞില്ല നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആകെ ബുദ്ധിമുട്ടാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വെള്ളം കുടിച്ചോ, ഞാനൊരു കവിള് വെള്ളം കുടിച്ചു, ഒരു കവിള് പോരാ. കാരണം 10-400 രൂപ വില വരുന്ന പഴങ്ങളോ പച്ചക്കറികളോ കഴിച്ചാൽ കിട്ടുന്ന അത്രയും പോഷകങ്ങൾ അതിലുണ്ട്, 50 പോഷകങ്ങളുണ്ട്. ഈ പോഷകങ്ങളൊക്കെ ലയിക്കണ്ടേ, ലയിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലെങ്കിൽ ശരീരത്തിന് ആകെ കൂടി ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക. അപ്പോ ഇതിൽ ചെക്ക് ചെയ്യുമ്പോൾ 55-70% വരെ വെള്ളം വേണം. ഞാൻ ചെക്ക് ചെയ്ത ഒരു സ്ത്രീക്കും ഇതുവരെ 50 പോലും എത്തിയിട്ടില്ല. എന്നാൽ വളരെ മെലിഞ്ഞ സ്ത്രീകൾക്ക് വെള്ളം കൂടുതലായിട്ട് കാണിക്കും. അത് തെറ്റാണ്. കാരണം ആ ഒരു കറക്ഷൻ വരുത്താനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡി സ്കാനറിന് ഇല്ല. അപ്പൊ അത് കണ്ട് നിങ്ങൾ ഇതാണ്, വളരെ മെലിഞ്ഞ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ചെക്ക് ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതൽ, അതുകൊണ്ട് ഇവർ വെള്ളം കുടിക്കുന്നതാണ് ചിന്തിക്കേണ്ട. അതിനാണ് നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. മസിൽ മാസ് ആണുങ്ങൾക്ക് 50+, സ്ത്രീകൾക്ക് 45+. വളരെ അപൂർവമാണ് അങ്ങനെ കാണുന്നത്, വളരെ അപൂർവം. അപ്പൊ അവരോട് പറയാം, മാഡം അല്ലെങ്കിൽ സാറിന്റെ മസിൽ വളരെ വീക്കാണ്. ഇനി അടുത്ത ബോൺ മാസ്, ഇതിലും ശ്രദ്ധിക്കണം. 5'2" 155 സെന്റിമീറ്റർ ഉയരമുള്ള ഒരാൾക്ക് 155 സെന്റിമീറ്റർ ഉയരമുള്ള ആൾക്ക് ബേസിക്കലി 3 കിലോ എല്ല് വേണം. അപ്പൊ ഉയരം കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ട് എല്ലിന്റെ തൂക്കം കൂടണം. 175 സെന്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾക്ക് 3 കിലോ എല്ലുണ്ട്, നിങ്ങൾക്ക് എല്ലിന്റെ പ്രശ്നമില്ല എന്ന് പറയണ്ട. ആനുപാതികമായി നിങ്ങൾ കാണുമ്പോൾ ഒരു 3.6-3.7 കിലോ എല്ല് വേണം. എല്ലില്ലെങ്കിൽ അവർക്ക് എല്ല് തീരുമാനമുണ്ട്, എല്ലിന്റെ അളവ് കുറവാണ്. ഓക്കെ, അപ്പൊ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം, ന്യൂട്രിചാർജ് ബി ജെ സജസ്റ്റ് ചെയ്യാം. ന്യൂട്രിചാർജ് ബി ജെ ഡയറക്ട്ലി സജസ്റ്റ് ചെയ്യരുത്, അതിന്റെ കൂടെ PVMF കൊടുക്കുക. PVMF കൊടുത്ത് ബോഡി ഒന്ന് ട്യൂൺ ആയതിനു ശേഷം ബി ജെ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ അവരോട് ഏകദേശം കണക്കൂട്ടി പറഞ്ഞു, ഒരു മാസം നിങ്ങൾക്ക് ഇത്ര ചെലവ് വരും, 3 മുതൽ 5 മാസം കഴിച്ചാലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. ഒറ്റ മാസം മാത്രം ബി ജെ കഴിച്ച് എന്റെ മുട്ടുവേദന മാറിയില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഒരു ലീഡറെ വിളിക്കുമ്പോൾ ലീഡർ നേരെ എന്റെ നമ്പർ കൊടുക്കും, അവർ എന്നെ വിളിക്കും, പിന്നെ അവരെ കൺവിൻസ് ചെയ്യേണ്ട അവസ്ഥ എനിക്കാണ്. അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. മിനിമം 3 മുതൽ 5 മാസം വരെ കഴിച്ചാൽ അല്ലെ, ഒരു മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കേണ്ട ഓപ്പറേഷന് 35,000-ന് മേലെ 60-70 വരെ വരുമ്പോൾ
ഇവിടെ കഷ്ടിച്ച് ഒരു 15,000 മുതൽ 20,000 കംപ്ലീറ്റ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. 90% കേസുകളിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ആരൊക്കെ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അവർ കിട്ടുന്നുണ്ട്. അപ്പൊ ബോൺ മാസ് നോക്കുക, തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂട്രിചാർജ് ബി ജെ സജസ്റ്റ് ചെയ്യുക പി യു എം എഫിന്റെ കൂടെ. ഇനി എസ് എം ആർ, സോറി വിസറൽ ഫാറ്റ്, 7-ാമത്തെ കോളം, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ആളുകൾ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വിസറൽ ഫാറ്റ്. വിസറൽ ഫാറ്റ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് കൂടുമ്പോഴാണ് ഇൻഫാക്ട് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളും ഹൃദ്രോഗം ഒക്കെ വരുന്നത്. അപ്പോ വിസറൽ ഫാറ്റ് കുറയ്ക്കാനുള്ള സംവിധാനമാണ് എസ് ആൻഡ് എഫ്. ഓക്കെ, വിസറൽ ഫാറ്റും കുറയ്ക്കും, ടോട്ടൽ ഫാറ്റും കുറയ്ക്കും, ഇത് രണ്ടാണ് ഐഡിയൽ. നിങ്ങൾ ഒരു 3 വരെ കൂട്ടിക്കോളും, 3 കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ഹൈ വിസറൽ ഫാറ്റുള്ള ഒരാളുടെ ശരീരത്തിൽ ഹൈ എനർജി ലെവൽ ഉണ്ടെങ്കിൽ ആൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ അതാ പറഞ്ഞേ, നമ്മൾ ഇതിനെ ഒരു ജുഡീഷ്യസ്ലി നമ്മൾ ഇതിനെ ജഡ്ജ് ചെയ്യണം, വൈസ്ലി ജഡ്ജ് ചെയ്യണം. അപ്പൊ വിസറൽ ഫാറ്റ് കൂടുമ്പോൾ ശരീരത്തിന്റെ എനർജി ലെവൽ കൂടുകയാണെങ്കിൽ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷേ എപ്പോൾ എനർജി ലെവൽ കുറയുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് ഇത് മാറും. അടുത്തതാണ് മെറ്റാബോളിക് ഏജ്. ഇത് നല്ല രസമാണ്. 50 വയസ്സുള്ള ഒരാള് ബോഡി സ്കാൻ ചെയ്തപ്പോൾ 60 കാണിക്കുന്നു ബിക്കോസ് ഓഫ് ഹൈ ഫാറ്റ്. ആൾക്ക് വളരെ ടെൻഷൻ. അപ്പോ എന്താ കാരണം? ആ ശരീരത്തിലെ അവയവങ്ങൾക്കൊക്കെ 60 വയസ്സായി, പക്ഷെ അദ്ദേഹത്തിന് 50 വയസ്സായിട്ടുള്ളൂ. കാരണം ഫാറ്റ് കൂടുമ്പോൾ ശരീരത്തിലെ അവയവങ്ങളെ പ്രവർത്തന ശേഷി കമ്പാരിറ്റീവ്ലി കുറയും. അതായത് അവയവങ്ങൾക്ക് പ്രായം കൂടുതലായിട്ട് കാണിക്കും. നേരെ തിരിച്ചുണ്ട്, മസിൽ വളരെ വീക്ക്, 30 വയസ്സുള്ള ഒരാള് മെറ്റാബോളിക് ഏജ് 25 കാണിക്കുമ്പോൾ ഹിസ് മസിൽ ഈസ് വെരി വെരി വീക്ക്. അവരോട് പറഞ്ഞു കൊടുക്കണം, അവരെ വിഷമിപ്പിക്കാവുന്ന രീതിയിലല്ല. സാറിന് 30 വയസ്സാണ്, പക്ഷേ സാറിന്റെ മസിൽ ഡെവലപ്മെന്റ് 25 കാണിക്കേ വന്നുള്ളൂ, സാറിന്റെ മസിൽ വളരെ വീക്കാണ്. അപ്പൊ അവർ ചോദിക്കും എന്ത് ചെയ്യണം? സാർ, നമുക്കിവിടെ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് ഉണ്ട്, സാർ അത് കഴിക്കുക. അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കൂടെ ഗെയിനർ കൂടി ആഡ് ചെയ്യാം, പ്ലസ് ന്യൂട്രിചാർജ് മെന്നും കഴിക്കാം, വെജ് ഒമേഗ കഴിക്കാം. ഓക്കെ, മെറ്റാബോളിക് ഏജ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അപ്പൊ അവർ വാങ്ങിക്കും, ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കും. അടുത്തതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, 10-ാമത്തെ, സ്കെലിറ്റൽ മസിൽ റേഷ്യോ. അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലുകളും മസിലുകളും തമ്മിലുള്ള അനുപാതം, ഇത് എത്ര കൂടുന്നോ അത്രയും നല്ലത്. അതിൽ കണക്ക് എഴുതിയിട്ടുണ്ട്, 45% കൂടുതൽ ആണുങ്ങൾക്ക് വേണം. കുറവാണെങ്കിലോ ഗെയിനർ കൊടുത്തോളൂ, മസിലില്ല. അടുത്തത് 36% പ്ലസ് സ്ത്രീകൾക്ക് വേണം, വളരെ റെയർ അങ്ങനെ കിട്ടാറുള്ളൂ, വളരെ റെയർ. പിന്നെയുള്ളത് മെറ്റാബോളിക് സിൻഡ്രം. മെറ്റാബോളിക് സിൻഡ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊണ്ണത്തടി അല്ലേ, നെഞ്ചളവിനേക്കാൾ 4 ഇഞ്ച് കുറവായിരിക്കണം അരക്കെട്ടിന്റെ വണ്ണം. അരക്കെട്ടിന്റെ വണ്ണം അളക്കുന്നത് ശരിക്കും പൊക്കിളിന്റെ ഭാഗത്ത് വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതാണ് ബേസിക് ആയിട്ട് 10 കാര്യങ്ങൾ. മറ്റുള്ള നമുക്ക് ബോഡി സ്കാനിൽ ആദ്യത്തെ 10 കാര്യങ്ങൾ ചെയ്യുന്നത്, ഈ 10 പാരാമീറ്റേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു കസ്റ്റമർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ നോ ഡൗട്ട് അവര് 2-3 പ്രൊഡക്റ്റ് എന്തായാലും വാങ്ങിച്ചിരിക്കും. ഇനി അതിൽ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞത് കമ്പനി പറഞ്ഞിട്ടില്ല, ആർ സി എം പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ രീതിയിലാണ് പറയുന്നത്. അവരോട് പറയും പഞ്ചസാര ഒഴിവാക്കുക. ഒരു 60% അസുഖങ്ങൾ പഞ്ചസാര ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ നാട്ടില് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന രോഗം കുട്ടികൾക്ക് ഉണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്നുകിൽ കുട്ടികൾ നല്ലപോലെ മധുരം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മ ഗർഭാവസ്ഥയിൽ ഇഷ്ടം പോലെ മധുരം കഴിച്ചിട്ടുണ്ട്. ന്യൂറോ ഡിസോർഡറുകളിൽ 90% പഞ്ചസാര ഉണ്ടാക്കുന്നതാണ്. എല്ലുതേയ്മാനത്തിന്റെ 80 മുതൽ 90% പഞ്ചസാര ഉണ്ടാക്കേണ്ടതാണ്. കുട്ടികളില്ലാത്ത ദമ്പതികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടുന്നുണ്ടെങ്കിൽ അത് പഞ്ചസാര തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. മറ്റു കാരണങ്ങളുണ്ട്, ഹോർമോൺ ഇംബാലൻസ് മറ്റു കാരണം, പക്ഷെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതിനേക്കാൾ ഉപരി നേത്രനാടികളെ നശിപ്പിക്കുന്ന ഒരു വസ്തുവാണ് പഞ്ചസാര. കണ്ണിന്റെ കാഴ്ചശക്തി കുറയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് പഞ്ചസാര. നമ്മൾ ആർ സി എം ഒരു ബിസിനസ് ആണെങ്കിലും ഇതൊരു ബിസിനസ് അല്ല. കാരണം കുറേ ആളുകളെ നമുക്ക് സേവിക്കാൻ, അവർക്ക് ഒരു നല്ല സർവീസ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. നല്ല എഡ്യൂക്കേഷനിൽ ആളുകൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്, പല ഹൈ പോർട്ട്ഫോളിയോ ഉള്ള ആളുകൾ. പക്ഷേ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ വളരെ അജ്ഞരായിരിക്കും. ഒരു ബാങ്ക് മാനേജർ ബാങ്കിന്റെ കാര്യങ്ങൾ വെരി സ്മാർട്ട്, പക്ഷെ മറ്റിത്തരം കാര്യങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഒരു പൊളിറ്റീഷ്യൻ ആ മേഖലയിൽ വളരെ സ്മാർട്ട് ആയിരിക്കും, അവർ വളരെ എഫക്റ്റീവ് ആയിരിക്കും അതിൽ, പക്ഷെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ അവർക്ക് ശരിയായ അറിവ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടെന്ന് പറയണം. ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ വൈ വൈ എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ സ്വീകരിക്കുക. പഞ്ചസാര ഒഴിവാക്കുക. എന്റെ അടുത്ത് വന്ന കുട്ടികളില്ലാത്ത ദമ്പതികളിൽ 80-90% പേരും ഹെവി ആയിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നവരാ. ഓക്കെ, ഇത് വെറുതെ പറയുന്നതല്ല, തക്കതായ കാരണങ്ങളുണ്ട്. പുറമേ നിന്നുള്ള വറവ് സാധനങ്ങൾ ഒന്നിലധികം തവണ ചൂടാക്കി എണ്ണയിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ട്രാൻസ്ഫാറ്റി ആസിഡ് ഉണ്ടാക്കും, അത് മുഴുവൻ ഹൃദ്രോഗം ഉണ്ടാക്കും. ഇന്ത്യയിലെ 1/3 ആളുകൾ മരിക്കാനുള്ള കാരണം ഹൃദ്രോഗം അതുമായി അനുബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ്. അപ്പോ പുറമേ നിന്നുള്ള വറവ് സാധനങ്ങൾ ഒഴിവാക്കുക. നമുക്ക് ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ ആർസിമിൽ കിട്ടാണ്ട് ഡയറക്ട്ലി കഴിക്കാവുന്ന ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകളുണ്ട്, ഒന്നും പുറമേ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നോൺ വെജ്, മനുഷ്യൻ ബേസിക്കലി ഫ്രൂട്ടേറിയൻ ആണ്, നോൺ വെജ് ഒഴിവാക്കുക. അതിന് പകരമുണ്ട് നമുക്ക് ഗുഡ് ഡോട്ടിന്റെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകളുണ്ട്. നോൺ വെജിനെ വെല്ലുന്ന
നോൺ വെജിന്റെ യാതൊരു ദോഷങ്ങളും ഇല്ലാത്ത വണ്ടർഫുൾ ആയുള്ള പ്രൊഡക്റ്റിൽ നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. വുഡ് ഡോട്ടിന്റെ പോലെ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു കറി കിറ്റ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ചിക്കനോ മട്ടനോ അല്ലാതെ ഒരാൾ പറയില്ല ആ ഫ്ലേവറിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ. അപ്പൊ നോൺ വെജ് നമുക്ക് ഒഴിവാക്കാം രോഗാവസ്ഥയിൽ, അല്ലെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും കഴിച്ചോളൂ. ഇപ്പൊ കഴിക്കുന്ന ആളുകളൊക്കെ ഇഷ്ടംപോലെ ക്ലാസ് കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ രോഗാവസ്ഥയിൽ യു പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ദെൻ ഉപ്പ്, പലരും ഉപ്പ് നന്നായിട്ട് കഴിക്കും, ഉപ്പില്ലാണ്ട് എങ്ങനെയാ കഴിക്കുക എന്ന് പറയും അല്ലെ. ഉപ്പ് ഏറ്റവും വലിയ വില്ലനാണ്, പഞ്ചസാരയേക്കാൾ വില്ലനാണ് ഉപ്പ്. ഉപ്പ് എത്ര കുറയ്ക്കണോ അത്രയും നല്ലത്. ബുദ്ധിയുള്ള അമ്മമാര് പണ്ട് പറയാറുണ്ട് ഉപ്പ് നിന്നാൽ ബുദ്ധി പോകും, പക്ഷെ ബുദ്ധിയില്ലാത്ത മക്കൾ അത് കേട്ടില്ല, അവർക്ക് ബുദ്ധി പോയി. മെമ്മറി സംബന്ധമായ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഉപ്പാണ്. അലർജിയിൽ നല്ലൊരു ശതമാനം എല്ലാ തരത്തിലും അലർജിയുടെയും കാരണം ഉപ്പാണ്. എല്ലാ തരത്തിലും സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങളുടെയും പുറകിൽ ഉപ്പിന്റെ അദൃശ്യമായ കരങ്ങളുണ്ട്. ഹാർട്ടിന് കംപ്ലൈന്റ് വന്ന രോഗിയോട് ഡോക്ടർ പറയും ഉപ്പ് തൊടരുത്, കാരണം ഹാർട്ട് ഈസ് എ വൈറ്റൽ ഓർഗൻ. കിഡ്നിക്ക് തകരാറ് വന്ന രോഗിയോട് ഡോക്ടർ പറയും ഉപ്പ് തൊടരുത്, ബിക്കോസ് കിഡ്നി ഈസ് എ വൈറ്റൽ ഓർഗൻ. മഞ്ഞപ്പിത്തം വന്ന രോഗിയോട്, ലിവർ ഡാമേജ് വന്ന രോഗിയോട് ഡോക്ടർ പറയും ഒരു കാരണവശാലും ഉപ്പ് തൊടരുത്, ബിക്കോസ് ലിവർ ഈസ് എ വൈറ്റൽ ഓർഗൻ. കാരണം ഈ മൂന്ന് അവയവങ്ങളും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കണ്ണില്ലെങ്കിലും നമുക്ക് ജീവിക്കാം, കാലില്ലെങ്കിലും ജീവിക്കാം അല്ലേ, അതുപോലെ വേറെ ഒരു ചെവി ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം, പക്ഷെ ഹാർട്ടും ലങ്സും ഹാർട്ടും ലിവറും കിഡ്നി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. അപ്പൊ ഉപ്പിന്റെ ഉപയോഗം വളരെ കുറയ്ക്കുക. സീരിയസ് ആയിട്ട് അസുഖമുള്ള ആളുകൾ സാധാരണ ഉപ്പിൽ നിന്ന് മാറി ഇന്ദുപ്പിലേക്ക് പോവാ. ഓക്കെ, ഉപ്പ് എത്ര കുറയ്ക്കണോ അത്രയും നല്ലത്. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഇനി പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങളിൽ ഉപ്പിന് നല്ലൊരു പങ്കുണ്ട്. ഗർഭാശയത്തിലുണ്ടാകുന്ന കുരുക്കളും മുളകളൊക്കെ വരുന്നതിൽ ഉപ്പിന് നല്ല പങ്കുണ്ട്. നന്നായിട്ട് ഉപ്പ് കഴിക്കുന്നവര് ഓരോരുത്തര് ഓരോ പേഷ്യൻസ് ഒക്കെ വന്നവര് കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് ഉപ്പ് ഭയങ്കര ഇഷ്ടമാന്ന് പറയും. നേരിട്ട് ഉപ്പല്ല, സോൾട്ടി ഫുഡിനോടുള്ള ഒരു ക്രേസ്. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കുക. അലുമിനിയം പാത്രങ്ങൾ ഒരു കാരണവശാലും വീട്ടിൽ ഉപയോഗിക്കരുത്. ആർസിമല് കുക്കർ വന്നിട്ടുണ്ട്, പലരും പറയാണ്ട് ഞങ്ങള് അധികം പാത്രമൊന്നും ഉപയോഗിക്കാറില്ല, പക്ഷെ ചോറ് വയ്ക്കുന്നത് അലുമിനിയത്തിലാണ്. അലുമിനിയം ആണ് ഏറ്റവും കൂടുതൽ കോൺസ്റ്റിപ്പേഷൻ കൊണ്ടുവരുന്നത്. ആ കോൺസ്റ്റിപ്പേഷൻ ആണ് പിന്നീട് അൾസറും അൾസറേറ്റീവ് കൊളൈറ്റിസും പിന്നീട് ട്യൂമറും ഭാഗ്യമുണ്ടെങ്കിൽ ക്യാൻസറും ആയിട്ട് മാറുന്നത്. സോ പ്ലീസ് അവോയ്ഡ് അലുമിനിയം. അലുമിനിയം ഏറ്റവും കൂടുതൽ അലുമിനിയത്തിന്റെ എല്ലാ കോമ്പൗണ്ടുകളും എല്ലാ ലവണങ്ങളും കാർസിനോജനിക് എന്ന് വെച്ചാൽ വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ക്യാൻസർ. ഒരു തവണ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ വരുന്നല്ല പറയുന്നത്, പക്ഷേ പല രൂപത്തിൽ പല ഭാവത്തിൽ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. സോ പ്ലീസ് അവോയ്ഡ് ഇറ്റ്. വെള്ളത്തിലിരിക്കുക, ഹിബാത്ത് എടുക്കുക. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതൊന്ന് അല്പമൊന്ന് എല്ലാർജി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹിബാത്ത് അരമണിക്കൂർ അരക്കെട്ട് തണുക്കുന്ന രീതിയിൽ വെള്ളത്തിലിരിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അരക്കെട്ട് തണുക്കുമ്പോൾ അരക്കെട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന അവയവങ്ങളുടെ പ്രവർത്തന ശേഷി മെച്ചപ്പെടും. പണ്ട് കാലത്ത് നമ്മൾ കുളത്തിലും പുഴയിലും ഒക്കെ കുളിക്കാറുണ്ട്, ഇന്ന് അതിനുള്ള അവസരങ്ങളില്ല. കുളിക്കുന്നത് ബാത്റൂമിലാണ്, കുളിക്കാൻ എടുക്കുന്ന സമയം വളരെ കുറവാണ്. അപ്പോൾ അരക്കെട്ടിന് തണുക്കാനുള്ള സമയമില്ല. ധരിക്കുന്ന വസ്ത്രങ്ങൾ കോട്ടൺ അല്ല, ലിനൻ അല്ല, മസ്ലിൻ അല്ല, ടെറിക്കോട്ടൺ അല്ല, ഒക്കെ പോളിസ്റ്ററാണ്. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവുന്നു, ശരീരത്തിലെ ചൂട്, അരക്കെട്ടിലെ ചൂട് പുറത്തു പോവില്ല. രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് കുളിച്ച് വസ്ത്രം ധരിക്കുന്ന ഒരു വ്യക്തി ആണോ പെണ്ണോ ആയിക്കോട്ടെ, മിനിമം 14 മണിക്കൂർ കഴിയാതെ വസ്ത്രം അഴിച്ചിടില്ല. അപ്പോൾ ചൂട് കൂടി അരക്കെട്ടിന്റെ ചൂട് ഒന്നുകൂടി കൂടും. ഈ അരക്കെട്ടിന്റെ ചൂട് കൂടുമ്പോൾ എന്തുണ്ടാവും, അരക്കെട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന സർവ്വ അവയവങ്ങളെയും പ്രവർത്തന ശേഷി കുറയും. അപ്പൊ അതിനെന്ത് ചെയ്യണം, നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഒരു ടബുണ്ട്, ബേസിൻ എന്ന് പറയും, അതിൽ പച്ചവെള്ളം നിറച്ച് അരമണിക്കൂർ ആ വെള്ളത്തിലിരിക്കുക. അരമണിക്കൂർ വെള്ളത്തിലിരിക്കുക ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്ന യൂട്രസ് റിലേറ്റഡ് ആയ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലത്. പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റിന് ഇതിലും നല്ലൊരു പരിഹാരമില്ല, ഒരു പൈസയും ചെലവില്ലാത്ത, അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ആളുകളും ചെയ്യില്ല. ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാൻ നല്ലതാണ്. കിഡ്നിയുടെ നോമിനൽ നോർമൽ ഫംഗ്ഷന് നല്ലതാണ്. അതുപോലെ നമ്മുടെ പാൻക്രിയാസിന്റെ പ്രവർത്തന ശേഷി കൂട്ടാൻ നല്ലതാണ്. ഷുഗർ കുറയ്ക്കാൻ നല്ലതാണ്. എല്ലാറ്റിനും നല്ലതാണ്. അതായത് ശരീരത്തിലെ പ്രധാനപ്പെട്ട ഓർഗൻസിന്റെ ചൂട് കുറയ്ക്കുമ്പോൾ അതിന്റെ പ്രവർത്തന ശേഷി കൂടും. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക, വെള്ളത്തിലിരിക്കുക. പ്രാക്ടീസ് ലോങ് ബ്രീത്തിങ്, പ്രാണായാമ ഓർ എക്സസൈസ്. കുറച്ച് സമയം ഞാൻ നേരത്തെ പറഞ്ഞു, വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ ഓക്സിജന്റെ ലെവൽ കൂടുന്നു, ശരീരം നന്നായിട്ട് വിയർക്കുന്നു, ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ വളരെ മനോഹരമായ രീതിയിൽ നടക്കുന്നു. അതുപോലെ വെയിൽ കൊള്ളുക, വെയിലിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. വൈറ്റമിൻ ഡി ധാരാളം കിട്ടും. എല്ലിന് നല്ലത്, പല്ലിന് നല്ലത്, തൈറോയിഡിന് നല്ലത്, ഷുഗറിന് നല്ലത്, സ്കിൻ പ്രോബ്ലത്തിന് നല്ലത്, ഡിപ്രഷന് നല്ലത്, H2Z എല്ലാ കാര്യങ്ങൾക്കും നല്ലത്. അതുപോലെ തന്നെ ഒരു കുറച്ച് സമയം മണ്ണിലൂടെ ചെരുപ്പിടാതെ നടക്കുക, വാക്ക് ഓൺ ബെയർ ഫുൾ, ഒരു 10 മിനിറ്റ്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്, കാലിനിടയിലെ പ്രഷർ പോയിന്റ് ഒക്കെ ആക്റ്റീവ് ആവും, ഒരുപാട് അസുഖങ്ങൾ ഇത് മാറ്റാൻ സഹായിക്കും. ഒരു നേരത്തെ ഭക്ഷണം, വേവിക്കാത്ത പച്ചക്കറികളോ പഴങ്ങളോ കഴിക്കുക. ഷുഗർ പേഷ്യൻസ് പഴങ്ങൾ കഴിക്കേണ്ട. രാത്രി ഒരു 6 മണിക്ക് ശേഷം പുളിയുള്ള പഴങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു പക്ഷെ ഉറക്കത്തിന് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും.
മധുരമുള്ള പഴങ്ങളുടെ കൂടെ പുളിയുള്ള പഴങ്ങൾ കഴിക്കരുത്, പച്ചക്കറികളുടെ കൂടെ പഴങ്ങൾ കഴിക്കരുത്. നമ്മൾ ഇതൊക്കെ കഴിക്കും, ഇതൊക്കെ കഴിച്ച് സർവ്വരോഗങ്ങളും വരുത്തി ഡോക്ടറെയും കണ്ട് മരുന്നും കഴിച്ച് കൂടുതൽ മരുന്നിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മാറ്റങ്ങൾ കൊണ്ടുവരിക, മാറ്റങ്ങളുടെ ലൈഫിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇലക്കറികൾ എവിടെ കിട്ടിയാലും ഇഷ്ടംപോലെ കഴിക്കുക. പല വീടുകളിലും ഇലക്കറികൾ തീരെ തൊടില്ല, കുട്ടികൾക്ക് ഇഷ്ടമില്ല എന്ന് കരുതി അമ്മമാരെ അത് തള്ളിക്കളയും, ഭർത്താവിന് താല്പര്യമില്ല എന്ന് പറയുന്നത് ഭാര്യമാരെ അത് വേണ്ടാന്ന് വയ്ക്കും. ഞാൻ പറഞ്ഞു ഡെയിലി ഇലക്കറി കഴിച്ചോളൂ. ഗുണം: ഒന്ന്, നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയും; രണ്ട്, ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ കൂടും; രക്തം അമ്ല ഗുണത്തിൽ നിന്ന് ക്ഷാര ഗുണത്തിലോട്ട് വരും, ആൽക്കലി നാച്ചുറലിലോട്ട് വരും. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റാൻ സാധിക്കും. ഓക്കെ, പിന്നെ നല്ല ദഹനം കിട്ടും അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് പഞ്ചഭൂതം. പഞ്ചഭൂതം, ദ ഫൈവ് എലമെന്റ്സ്, നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ആകാശം, അഗ്നി, വായു, ഭൂമി, ജലം, പഞ്ചഭൂതങ്ങൾ എല്ലാം അതിൽ വന്നിട്ടുണ്ട്. ആകാശം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന സാത്വികമായിട്ടുള്ള ഭക്ഷണം. അഗ്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ. ഭൂമി എന്ന് വെച്ചാൽ മണ്ണിലൂടെ നടക്കുക. മണ്ണിൽ നിന്ന് ഒരുപാട് രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. വായു, വ്യായാമം ചെയ്യുക, ശരീരത്തിൽ ഓക്സിജന്റെ ലെവല് കൂട്ടുക. ആകാശം, അഗ്നി, വായു, ഭൂമി, ജലം, വെള്ളം നന്നായിട്ട് കുടിക്കുക, വെള്ളത്തിൽ. ഈ പഞ്ചഭൂതങ്ങളുടെ അനുപാതം കൃത്യമായി വന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ സർവ്വപ്രശ്നങ്ങളും മാറും. ഇത് പണ്ട് കാലത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ന് സയൻസ് അതിനെ ഏഴാക്കി തിരിച്ചു അല്ലെ. നമ്മൾ PVMF പറഞ്ഞു, പിന്നെ കാർബോഹൈഡ്രേറ്റ്, വെള്ളം, അന്നജം, വെള്ളം, കൊടുപ്പ്, വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ, ഫൈബർ, ഏഴാക്കി തിരിച്ചു. ബേസിക്കലി എല്ലാം ഒന്ന് തന്നെ. അപ്പോ ഇത് കഴിഞ്ഞ പിന്നെ നമുക്ക് ജനറൽ ആയിട്ട് സജസ്റ്റ് ചെയ്യാവുന്ന എന്താണ്, നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ, അരിയുടെ തവിട് നിൽക്കുന്ന എണ്ണ, ഫിസിക്കൽ റീഫൈൻഡ് റൈസ് ബ്രാൻ ഓയില്, 34 അസുഖങ്ങൾക്ക് മരുന്നും പ്രതിരോധവുമായിട്ട് ഉപയോഗിക്കാവുന്ന എണ്ണ, കുഴിനകം മുതൽ ക്യാൻസർ വരെ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. അത് മരുന്നല്ല, നല്ല ഭക്ഷ്യവസ്തുവാണ്. ഏകദേശം 12 മുതൽ 14 kg തവിട് ന്യൂമാറ്റിക് കംപ്രഷനോടെ, കോൾഡ് കംപ്രഷനോടെ പിടിച്ച് പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന ഈ എണ്ണ രാവിലെ ഒരു 10 മുതൽ 15 ml അല്ലെങ്കിൽ 15 മുതൽ 20 ml കഴിക്കാം. രാത്രിയും കഴിക്കാം, രാവിലെ വെറും വയറ്റ് കഴിച്ചോളൂ. ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കുടിച്ചോളൂ. ഇത് രണ്ടു നേരം കഴിക്കാൻ സാധിച്ചാൽ ഒരുപാട് റിസൾട്ട് കിട്ടും. അത് എണ്ണ എല്ലാ തരത്തിലും ഉപയോഗിക്കാം. തലയിൽ തേക്കാം, മേലെ തേച്ച് കുളിക്കാം, പാചകമായിട്ട് ഉപയോഗിക്കാം, ഡെയിലി കഴിക്കുകയും ചെയ്യാം. അപ്പൊ ഹെൽത്ത് കാർഡ് ഓയില്, ന്യൂട്രിചാർജ്, കുട്ടികൾക്ക് ന്യൂട്രിചാർജ് കിറ്റ്സ് കൊടുക്കാം. രണ്ടു നേരം കുട്ടികൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ രണ്ടു നേരം കൊടുക്കാം. കണ്ണിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ന്യൂട്രിചാർജ് കിഡ്സ് മാംഗോ കൊടുക്കാം. കാരണം കണ്ണിന് ഗുണം ചെയ്യുന്ന അൽഫോൺസ മാംഗോ, വൈറ്റമിൻ എ ധാരാളം ഉള്ളതാണ് അതിൽ. ഓക്കെ, അതുപോലെ ആണുങ്ങൾക്ക് ന്യൂട്രിചാർജ് മെന്ന് കൊടുക്കാം, സ്ത്രീകൾക്ക് ന്യൂട്രിചാർജ് വുമൺ കൊടുക്കാം. അത് കോമൺ ആണ്. പിന്നെ വരുന്നതാണ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ, അതായത് തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾ, കിഡ്നിക്ക് തകരാറുള്ള ആളുകൾ, ക്രിയാറ്റിൻ ലെവൽ കൂടിയ ആളുകൾ, ഹൈ ലെവൽ യൂറിക് ആസിഡുള്ള ആളുകൾക്ക് പൊതുവെ നമ്മൾ പ്രോട്ടീൻ സജസ്റ്റ് ചെയ്യാല്ല. ചില കേസുകളിൽ അത് മിസ്മാച്ച് ചെയ്യാറുണ്ട്. മറ്റെല്ലാവർക്കും ഇത് കൊടുക്കാം. ഇത് കൊടുക്കാൻ നിങ്ങൾക്കൊരു ഡോക്ടറുടെ ആവശ്യമില്ല, കാരണം ഇതെല്ലാം ഫുഡ് സപ്ലിമെന്റ് ആണ്. ഫുഡ് സപ്ലിമെന്റ്, സപ്ലിമെന്റിങ് ദ ഫുഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ആ വ്യക്തിയുമായിട്ട്, ആ കസ്റ്റമറുമായിട്ട് നമ്മളൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ അറ്റാച്ച്മെന്റ് വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് കേൾക്കും, അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അതുകൊണ്ട് വെറുതെ പോയിട്ട് ബോഡി സ്കാനിൽ നിങ്ങൾ ന്യൂട്രിചാർജ് മെന്ന് കഴിക്കണം, വുമൺ കഴിക്കണം, പ്രോഡക്റ്റ് കഴിക്കുന്ന ഒരു പക്ഷേ റിജക്ട് ചെയ്യും. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മുടേതായ അറിവിലൂടെ പറഞ്ഞു കൊടുക്കുക. ഇത് പറഞ്ഞു കൊടുത്ത ഒരാളും ചെയ്യാതിരിക്കില്ല. ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് 90 മുതൽ 100% റിസൾട്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് വിളിക്കാറുണ്ട്. അവരൊക്കെ പറയാറുള്ളത്, ഇന്നൊരു പേഷ്യന്റ് എന്നെ കാണാൻ വന്നു വൈകുന്നേരം, 231 ഫാസ്റ്റിംഗ് ഷുഗറിൽ നിന്ന് 120 ഫാസ്റ്റിംഗ് ഷുഗറിലേക്ക് കഷ്ടിച്ച് 17 ദിവസം കൊണ്ടെത്തി. ചെറിയ കാര്യമല്ല. 25 വർഷമായിട്ട് ഷുഗറിന് മരുന്ന് കഴിക്കണം. ആ മരുന്നിന്റെ അളവ് ഗ്രാജുവലി കുറച്ച് നമ്മൾ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഇത് നമുക്ക് 100% നമുക്ക് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് നമ്മുടെ ലൈഫിൽ ഇത് വലിയ വലിയ റിസൾട്ട് ഉണ്ടാക്കും. ഓക്കെ, സോ ഈ ഒരു പ്രസന്റേഷൻ ഞാനിവിടെ ഫിനിഷ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഇത് കണ്ട ആളുകൾ, കേട്ട ആളുകൾ, ഉൾക്കൊണ്ട ആളുകൾക്ക് അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് പുതിയ 2 പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ കുറച്ച് പേരൊക്കെ അത് കഴിച്ചിട്ടുണ്ടായിരിക്കും. സാധാരണ നമ്മൾ ന്യൂട്രിചാർജ് മെന്ന് 13 വൈറ്റമിൻസ്, 13 മിനറൽസ് ഓൾട്ട് കുതിര്, 33 പോഷകങ്ങൾ അടങ്ങിയ ന്യൂട്രിചാർജ് മെന്ന്, ഇതിൽ 13 വൈറ്റമിൻസ്, 13 മിനറൽസ്, 13 ഫ്രൂട്ട്സ് എക്സ്ട്രാക്ട്സ്, 6 ബൊട്ടാനിക്കൽസ്, ഓൾട്ട് കുതിര 50. ഇതിൽ ഈ 13 എന്തിലുണ്ട്? നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ഷേക്കിൽ, ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ഷേക്ക് 2 ഫ്ലേവറിൽ വരുന്നു. കോഫി, ഹാസൽനട്ട്, പിന്നെ വരുന്നതാണ് ബനാന, കാരമൽ. ഇതിൽ ഇത് ഞാൻ ഇന്ന് 2 തവണ കഴിച്ചു. ഇന്നലെയും കഴിച്ചു, ഇന്നും കഴിച്ചു. ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഉണ്ടായൊരു അനുഭവം, ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സാണ്, ഐ ഡോണ്ട് ഗെറ്റ് ടയേർഡ്. ഒട്ടും, സാധാരണ നമ്മൾ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ കുറച്ച് ക്ഷീണമൊക്കെ തോന്നാറുണ്ട് കുറച്ച് കഴിയുമ്പോൾ.
ഇത് രാവിലെ കഴിച്ചതാണ്, കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കൺസൾട്ടേഷൻ ഇപ്പൊ ആൾമോസ്റ്റ് ഒന്നൊന്നേക്കാൾ മണിക്കൂറോടെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നു, ബട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് ടയേർഡ്. ഇത് രണ്ട് ഫ്ലേവറിൽ വരുന്നുണ്ട്, ഇതാണ് ബനാന കാരമലാണ് ഞാൻ കഴിച്ചത്. ഇത് ആർക്കും കഴിക്കാം, എക്സെപ്റ്റ് ഇതിന്റെ കുറച്ച് കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി ഇതില് പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അതായത് ന്യൂട്രിചാർജ് പ്രോഡക്റ്റിലും ന്യൂട്രിചാർജ് മെൻ ഓർ വുമണിലും ഒക്കെ ഉള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഇതിലുണ്ട്. ഇത് മെയിൻലി മെൻ ഫോർ കുറച്ച് മസിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകള്, ചെറുപ്പക്കാര്, ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്ന ആളുകള്, പ്രത്യേകിച്ച് ഷുഗർ ഇല്ലാത്ത ആളുകൾ, അവർക്കൊക്കെ ഇത് ഒന്നോ രണ്ടോ മൂന്നോ തവണ കഴിക്കാം. വേണമെങ്കിൽ ഒരു ലഞ്ചിന് പകരത്ത് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, എപ്പോ വേണമെങ്കിലും കഴിക്കാം, വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇതിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള പഠനങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതൊരു പ്രസന്റേഷൻ ആയിട്ടൊന്നുമല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്നോട് പലരും ചോദിച്ചു ഈ പ്രൊഡക്റ്റ് വന്നു, ഞങ്ങൾ കടകളിലൊക്കെ എത്തി, പക്ഷെ ഞങ്ങൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോ ഇതില് 10 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. നമ്മളിപ്പോ 10 ഗ്രാം പ്രോട്ടീൻ എന്ന് വെച്ചാൽ, നമ്മൾ 25 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 ഗ്രാം നമുക്ക് പ്രോട്ടീൻ ആണ്, 4 ഗ്രാം ഫൈബർ ഉണ്ട്, 13 വൈറ്റമിൻസ് ഉണ്ട്, 13 മിനറൽസ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇതിലുണ്ട് അല്ലേ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിനൊരു HTC എന്ന് പറഞ്ഞ ഒരു പോളിസി ഉണ്ട്. അതായത് ഹെൽത്തി ആണ്, ടേസ്റ്റി ആണ്, കൺവീനിയന്റ് ആണ്. HTC, ഹെൽത്തി, ടേസ്റ്റി, കൺവീനിയന്റ്. വളരെ ആരോഗ്യം നൽകുന്നതാണ്, വളരെ ടേസ്റ്റി ആണ്, ഒപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, പിന്നെ 18 വയസ്സിന് ശേഷമുള്ള ആളുകൾക്കാണ് ഇത് കഴിക്കേണ്ടത്. 18 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിന് ഇത് കൊടുക്കണ്ട, കാരണം അതിൽ അത്യാവശ്യം മധുരമുണ്ട്. അത് നേരിട്ടുള്ള ഷുഗർ അല്ല, സുക്രലോസ് ആണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിന് കൊടുക്കണ്ട. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും നമ്മളിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. മറ്റാർക്കും കഴിക്കാം, എപ്പോ വേണമെങ്കിലും കഴിക്കാം, രണ്ടോ മൂന്നോ തവണ കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇനി കൂടുതൽ വർക്ക് ചെയ്യേണ്ട സാഹചര്യത്തിൽ കൂടുതൽ എനർജി വേണമെങ്കിൽ കൂടുതൽ തവണ കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. ന്യൂട്രിചാർജ് മെന്നും വുമണും കഴിക്കാം, അതിന്റെ കൂടെയും ഇത് കഴിക്കാം. ഓക്കെ, അപ്പൊ ഗർഭിണികൾക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്ക്, പ്രത്യേകിച്ച് പ്രോട്ടീൻ കൊടുക്കാൻ പാടില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞു, കിഡ്നിക്ക് തകരാറുള്ള ആളുകൾ, അതുപോലെ തന്നെ തൈറോയിഡ് സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്ക് നമ്മൾ പൊതുവെ കൊടുക്കേണ്ട. അതിന് പുറമെയാണ് ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ. അപ്പോ ഹെൽത്തി ആണ്, ടേസ്റ്റി ആണ്, കൺവീനിയന്റ് ആണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഇതില് 3 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്, 3 തരത്തിലുള്ള പ്രോട്ടീൻ. സോയ പ്രോട്ടീൻ ഉണ്ട്, വേ പ്രോട്ടീൻ ഉണ്ട്, മിൽക്ക് പ്രോട്ടീൻ, കേസിൻ എന്ന് പറയുന്ന, സോറി, താങ്ക് യു സർ, മിൽക്ക് പ്രോട്ടീൻ. അങ്ങനെ 3 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. ഇത് 18 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് കഴിക്കാം. ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് നോ ട്രാൻസ്ഫാറ്റ്സ്, ട്രാൻസ്ഫാറ്റ് ഇല്ല, നോ ആഡഡ് സുക്രോസ്, ഷുഗർ ആഡ് ചെയ്തതിന് പകരം സുക്രലോസ് ആണ് ഉള്ളത്. നോ പ്രിസർവേറ്റീവ്സ് കണ്ടെയ്ൻസ്, നോൺ കലോറിഫിക് കണ്ടന്റ് ആണ് അതിലുള്ളത്. അധികം കലോറി ഒന്നുമില്ല, പക്ഷെ നമ്മുടെ ബോഡിക്ക് വേണ്ടതെല്ലാം അത്യാവശ്യം കിട്ടും. അപ്പോ ഇത് റെഗുലർ ആയിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടും. 2 ഫ്ലേവറിലാണ് വരുന്നത്, ഒന്ന് ബനാന, മറ്റൊന്ന് കോഫി ഹേസൽനട്ട്. ഹേസൽനട്ട് ചമ്പക്ക എന്ന് പറയും, ചാമ്പയ്ക്ക അല്ല, ചമ്പയ്ക്ക. അതൊരു നട്ടാണ്, ഏകദേശം അക്രൂട്ട് പോലെയുള്ള ഒന്ന്, ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയതാണ്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, അത് നാളെ ടേസ്റ്റ് ചെയ്യണം. ഇത് ഇതിനേക്കാൾ ടേസ്റ്റി ആണെന്ന് ചിലർ പറഞ്ഞത്. എനിവേ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ബേസിക് കണ്ടന്റ് എല്ലാം സെയിം ആണ്. ഇതിന് വരുന്ന വില, ഇത് ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ പിന്നീട് വരും. ഞാൻ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞതാണ്. ഇതിന് വരുന്ന വില 1900. കുറച്ച് കോസ്റ്റ്ലി ആണ്. എന്തുകൊണ്ട് കോസ്റ്റ്ലി? വേ പ്രോട്ടീൻ വളരെ കോസ്റ്റ്ലി ആണ്. വേ പ്രോട്ടീൻ എവിടുന്ന കിട്ടുന്നത്? പാല് പിരിയുമ്പോൾ ഒരു മഞ്ഞ കളറിലെ വെള്ളം ഉണ്ടാവൂലേ, ആ വെള്ളത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതാണ് വേ പ്രോട്ടീൻ. അപ്പൊ എത്രമാത്രം പാല് ഉപയോഗിച്ചാണ് കുറച്ച് പ്രോട്ടീൻ കിട്ടുകയെന്ന് ആലോചിക്കുക. അപ്പൊ വേ പ്രോട്ടീൻ ഭയങ്കര കോസ്റ്റ്ലി, അതുകൊണ്ടാണ് ഇത് കുറച്ച് കോസ്റ്റ് കൂടുതലത്. പക്ഷേ ഇതിൽ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഫൈബറും എല്ലാം അടങ്ങിയിട്ടുണ്ട്. RCM മെമ്പേഴ്സിന് ഇത് കിട്ടുന്നത് 1335, 1001 ബിസിനസ് വോളിയം ഉണ്ട്. ഇത് ആരായി നമ്മൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും? ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസ് അല്ലാത്ത കേസുകളിലൊക്കെ ഇത് കൊടുക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് കൊടുക്കുക, 2-3 തവണ കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ 2 പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക. RCM ബിസിനസ്സിലൂടെ നമുക്ക് ഒരുപാട് വളർച്ചയുണ്ടാകും. പ്രൊഡക്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്, ഓരോ ദിവസവും ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. കൂടുതൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ നോളജ് ലെവൽ കൂടുന്നതിനനുസരിച്ചാണ് ഇതിൽ വരുമാനം കിട്ടുന്നത്. ഞാൻ RCM വന്നിട്ട് ആൾമോസ്റ്റ് 15 വർഷം. വന്ന സമയത്ത് ഇതിനെ കുറിച്ച് പറഞ്ഞു തരാനോ പഠിപ്പിച്ചു തരാനോ ആരും ഉണ്ടായിരുന്നില്ല, സ്വയം പഠിച്ചതാണ്. ഇപ്പൊ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്, പഠിക്കാനും പഠിപ്പിക്കാനും വരുന്നുണ്ട്. അപ്പൊ ദ മോർ യു ലേൺ, ദ മോർ യു ക്യാൻ ലേൺ. പഠനം കൂടുന്നതിനനുസരിച്ച്, അറിവ് കൂടുന്നതിനനുസരിച്ച് വരുമാനം കൂടുന്ന ഒരു സംവിധാനമാണ് RCM. ഇതിനെ
എത്രമാത്രം സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നു അത്രമാത്രം റിസൾട്ട് കിട്ടും. ബോഡി സ്കാനിങ് ശരിക്കും സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുക. ഇഷ്ടംപോലെ ബോഡി സ്കാനറുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമ്മുടെ പല ലീഡേഴ്സിന്റെ കയ്യിലുണ്ട്. പല കസ്റ്റമേഴ്സും വാങ്ങി വെറുതെ വീട്ടിൽ വെച്ചിരിക്കുന്നത് അവരൊന്ന് ലോണിന് വാങ്ങിക്കുക അല്ലെ, ലോണിന് വാങ്ങിക്കാം. ഇത് ഇപ്പൊ കമ്പനി ഈ തരത്തിലുള്ളത് ഇറക്കുന്നില്ല, ഞാൻ ഇന്നുകൂടി അന്വേഷിച്ചിരുന്നു, പുതിയ മോഡൽ വരുന്നുണ്ട്, അതിന്റെ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്, ഈ ഡാറ്റയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ച് ബൈഹാർട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോ ആ പ്രൊഡക്റ്റ് വരുന്നതനുസരിച്ച് നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും ബോഡി സ്കാനിങ്ങിലേക്ക് ഒന്ന് ഇറങ്ങാം. സത്യസന്ധമായിട്ട് ആളുകളോട് കാര്യങ്ങൾ പറയാം, പ്രൊഡക്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. 1600 ചില്ലാനം പ്രൊഡക്റ്റിലെ ആസ് ഓഫ് നൗ ഉണ്ട്. പുതിയ പ്രൊഡക്റ്റ് ദിവസവും ഇറങ്ങുന്നു. എല്ലാം പഠിക്കുക എന്നുള്ളത് എളുപ്പമല്ല, പക്ഷേ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. 15 വർഷമായിട്ട് ഞാനൊരു 20% പോലും പഠിച്ചിട്ടില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പഠിക്കുന്നു. ആ പഠനം നമ്മളെ കുറച്ചുകൂടി സ്വതന്ത്രരാക്കും. ആർസിയം ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് വി വിൽ എൻജോയ് ദ ഫ്രീഡം. അത് ടൈം ഫ്രീഡം ആയിക്കൊള്ളട്ടെ, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആരെ കാണണം, എവിടെ പോകണം എന്നുള്ള ഞാൻ തീരുമാനിക്കും. 20 വർഷം എയർഫോഴ്സിലായിരുന്ന സമയത്ത് എനിക്ക് തീരുമാനിക്കാൻ പറ്റിയിരുന്നില്ല. 3 വർഷം NIFൽ ജോലി ചെയ്ത സമയത്ത് എനിക്ക് തീരുമാനിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോ ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ ആരെ കാണണം, എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നെല്ലാം ഞാൻ തീരുമാനിക്കുന്നു. ആ ഒരു ടൈം ഫ്രീഡം, ഒപ്പം മണി ഫ്രീഡം, ഒപ്പം ലൈഫിനെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എയർഫോഴ്സിലെ ഒരു കാലഘട്ടം നല്ല ജോലിയാണ്, ബട്ട് മണി ഈസ് ലിമിറ്റഡ്, അവിടെ ഫ്രീഡം ഇല്ല. ഇവിടെ നമ്മൾ ശരിക്കും ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ. ആർസിയം ആരോഗ്യം മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന സർവ്വതും തരും. ഒരു കൽപ്പവൃക്ഷത്തെ പോലെ, ഒരു കാമധേനുവിനെ പോലെ, നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്കത് തരും. ആരോഗ്യം വേണ്ടവർക്ക് ആരോഗ്യം, പണം വേണ്ടവർക്ക് പണം, സമ്പത്ത് വേണ്ടവർക്ക് സമ്പത്ത്, യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്രകൾ, അംഗീകാരങ്ങൾ വേണ്ടവർക്ക് അത്, നല്ല ബന്ധങ്ങൾ ഇഷ്ടം പോലെ, വിദേശ യാത്രകളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവരുടെ ലൈഫിലും ആർസിയം വലിയ വലിയ മാറ്റങ്ങളും ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഈ ഒരു സെഷൻ ഞാൻ ഔപചാരികമായിട്ട് ക്ലോസ് ചെയ്യാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു 15 to 20 minutes നിങ്ങൾക്ക് ചോദിക്കാം. വിനി സാർ, ഒരു ലേഡി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, കിഡ്സ് ഫീഡിംഗ് മദേഴ്സിന് കൊടുക്കാന്ന്, ധൈര്യമായിട്ട് കൊടുത്തോളൂ. ഫീഡിംഗ് മദേഴ്സിന് കിഡ്സ് മാത്രമല്ല, ന്യൂട്രിചാർജ് DHA 200 കൊടുക്കുക, കുട്ടികൾക്ക് കുറുക്കിന്റെ കൂടെ DHA TIST കൂടി കൊടുക്കുക. അത് അമ്മയ്ക്കും നല്ലതാണ്, കുട്ടിക്കും നല്ലതാണ്. ഓക്കെ, പെരശല്യത്തിന് ഏറ്റവും നല്ലതാണ് ഹിങ് പേട. 3 നേരം മിഠായി പോലെ വായ അലിയിച്ച് കൊടുക്കുക. അനാർദാന പോലത്തെ ഒരു ബോട്ടിലാണ് ഹിങ് പേട, പെരശല്യത്തിന് ഏറ്റവും നല്ലതാണ് കൊടുക്കുക. പിന്നെ അവർക്ക് സാധാരണഗതിയിൽ ചിലപ്പോൾ ശോധനക്കുറവുണ്ടോ, അപ്പൊ അവർക്ക് നമുക്ക് ഉദർസഫ കൂടി കൊടുക്കാം. ഉദർസഫ അത്താളം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് 1 ഗ്ലാസ് ഇടം ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ മിക്സ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ഒരു സംശയം ആരോ ചോദിച്ചിരുന്നു, ഗർഭിണികൾക്ക് കേസർ പിസ്ത കഴിക്കാമോ എന്നോ. ധൈര്യമായിട്ട് കഴിക്കാം, അവരതാണ് കഴിക്കേണ്ടത്. കാരണം അതിൽ എന്താണ്, കുങ്കുമപ്പൂവുണ്ട്, അത് ബ്ലഡ് പ്യൂരിഫിക്കേഷന് ഏറ്റവും നല്ലതാണ്. പണ്ട് കാലത്തൊക്കെ ഗർഭിണികളായി കഴിഞ്ഞാൽ പാലിൽ കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കാറുണ്ട്, ആ ബെനിഫിറ്റ് ഇത് കഴിക്കുമ്പോൾ നേരിട്ട് കിട്ടും. പ്ലസ് അതിൽ എന്തുണ്ട്, 1% കുർക്കുമിനുണ്ട്, ആന്റി ക്യാൻസറസ് ആണ്, പ്ലസ് പിസ്തയുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡ് സപ്ലിമെന്റ്സിൽ ആൾമോസ്റ്റ് എല്ലാറ്റിലും കൂടിയുള്ള എല്ലാ കണ്ടന്റുകളും ആൾമോസ്റ്റ് പിസ്തയിലുണ്ട്, പ്ലസ് പ്രോട്ടീൻ ഉണ്ട്. ഡെഫിനറ്റ്ലി കഴിക്കാം, ഒരു ഒരു കൺഫ്യൂഷനും കരുതണ്ട. ഓക്കെ, നെക്സ്റ്റ് സർ. അടുത്ത സർ ഒരു ചോദ്യമുണ്ട്, എന്താണ് സജസ്റ്റ് സംതിങ് ഫോർ വെരിക്കോസ് വെയിൻ. ഇത് പലപ്പോഴും പറഞ്ഞതാണ്. വെരിക്കോസ് വെയിൻ വരാനുള്ള 3 കാരണം. സാധാരണ കാൽവണ്ണയിലാണ് അത് വരാറ്. ചില പുരുഷന്മാർക്ക് ഒടിയിലുണ്ടാവാറുണ്ട്, അത് അങ്ങനെ വരുന്ന കേസുകളിൽ പലപ്പോഴും അത് ഉള്ളിലായിരിക്കും, പുറത്തായിരിക്കില്ല. അവർക്ക് കുട്ടികൾ ഉണ്ടാവാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അത് ചില ഓപ്പറേഷനോടെ മാത്രമേ അത് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസുകളിൽ കാൽവണ്ണയിൽ ഒക്കെ വരുന്ന വെരിക്കോസ് വെയിൻ വരാൻ 3 കാരണങ്ങൾ: ഒന്ന്, ഉപ്പിന്റെ അമിതമായ ഉപയോഗം; 2, വെള്ളം കുറവ് കുടിക്കുന്നത്; 3, കൂടുതൽ സമയം നിന്നിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഇഷ്ടംപോലെ വരാറുണ്ട്. അതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഈ 3 കാര്യങ്ങളെ ഒന്ന് റിവേഴ്സ് ചെയ്യുക. വെള്ളം കുറവ് കുടിക്കുന്ന ആൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഉപ്പ് വളരെ കുറയ്ക്കുക, എപ്പോഴും നിന്നിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇരിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. പ്ലസ് നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ, അരിയുടെ തവിട് നിൽക്കുന്ന ഈ എണ്ണ, ഒരു കൈക്കുമ്പിൾ നിറച്ചെടുത്ത് കാലിൽ അപ്ലൈ ചെയ്ത് കാല് അടിയിൽ നിന്ന് മേലോട്ട് അല്പം പ്രഷർ കൊടുത്തിട്ട് മസാജ് ചെയ്യുക. അടിയിൽ നിന്ന് മേലോട്ട് കൂടുതൽ പ്രഷർ കൊടുക്കുക, എന്നിട്ട് കുറച്ച് സമയം കാല് വെയിൽ കൊള്ളിക്കുക. രാത്രി കിടക്കുമ്പോൾ കാല് ഉയർത്തി വെച്ച് ഒരു തലയാണ വെച്ച് കിടന്നാൽ സാധാരണഗതിയിൽ ഒരു 1.5 മാസം കൊണ്ട് ഏത് വെരിക്കോസ് വെയിനും റിലീഫ് കിട്ടും. എന്നാൽ പൊട്ടിയ കേസുകളിൽ ഒരിക്കലും ഒഴിയാൻ പാടില്ല. എന്ത് ചെയ്യണം, നമ്മുടെ ന്യൂട്രിചാർജ് എസ് ഫൈ ഒരെണ്ണം പൊട്ടിക്കുക, നടുമുറിച്ച് അത് 1 സ്പൂൺ തവിടനെ അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് കാലിൽ അപ്ലൈ ചെയ്തിട്ട്
വെയിൽ കൊള്ളിക്കുക, രാത്രി കിടക്കുമ്പോൾ കാലുയർത്തി വെക്കുക, വണ്ടർഫുൾ റിസൾട്ട് കിട്ടും. പക്ഷെ ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം അതൊന്ന് കൂടും, ഉള്ളിലുള്ള ചോരയും ചിലവൊക്കെ പൊട്ടി പുറത്തു പോവും, പേടിക്കണ്ട. നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് പി വി എം എഫ് ഒക്കെ കൊടുത്തോളൂ, ഇത് എക്സ്റ്റേണലി അപ്ലൈ ചെയ്തോളൂ, വെജ് ഒമേഗ കഴിച്ചോളൂ, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ചെറിയ അളവിൽ കഴിക്കാം. അതാ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മള് മുലയൂട്ടുന്ന അമ്മമാർക്ക് S5 കൊടുക്കരുതെന്ന് പറയാറുണ്ട്. ഒന്ന്, 100 വേപ്പിന്റെ ഇല, ആരി വേപ്പിന്റെ ഇല, കക്കണ വേപ്പിന്റെ ഇലയുടെ സത്താണ് ഒരു ഗുളികയിലുള്ളത്. ഇത് ചെല്ലുമ്പോൾ എന്തായാലും മുലയൂട്ടുന്ന അമ്മമാരിൽ ആ മുലപ്പാലിന് കയ്പ്പുരസം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അവരത് കുട്ടി വളരെ പെട്ടെന്ന് മുലകൂടി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ വരും. പ്ലസ് ശരീരത്തിൽ ചൂടുണ്ടാക്കുന്ന മറ്റു പല കണ്ടന്റും ഉണ്ട്. അപ്പോ പക്ഷേ ആ അമ്മയ്ക്ക് സിവിയർ ആയിട്ട് കോവിഡ് വന്നു, കുറെ സീരിയസ് ആയ ഹെൽത്ത് ഇഷ്യൂ വന്നാൽ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ അതുമൂലം ഉണ്ടാകുന്ന ഇല്ലെഫക്റ്റിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ്, ആരോഗ്യകാര്യങ്ങൾ അല്ലെങ്കിൽ രോഗത്തിൽ നിന്ന് മെച്ചപ്പെടുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അപ്പോ സിവിയർ ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു, തീർച്ചയായിട്ടും കൊടുക്കാം. ചെറിയ അളവിൽ കൊടുത്തോണ്ട് അത്ര വലിയ പ്രശ്നമില്ല കേട്ടോ. പിന്നെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും എല്ലാ പ്രൊഡക്റ്റുകൾക്കും ചെറിയ രീതിയിലെങ്കിലും ഒരു മൈനസ് ഒരു ഇൽ എഫക്റ്റ് ഉണ്ട്, പക്ഷെ കൂടുതൽ പോസിറ്റീവ് എഫക്റ്റും ഉണ്ട് കേട്ടോ. ഏതാണോ നമുക്ക് മുൻതൂക്കം കിട്ടുന്നത് അത് കൊടുക്കാം. ഓക്കെ, ചോദ്യം കൂടി, ഡയാലിസിസ് ചെയ്യുന്നവർക്ക് എന്താണ് കൊടുക്കാൻ പറ്റും? അത് നല്ലൊരു ചോദ്യമാണ്. കിഡ്നി രോഗികൾക്ക് നമുക്ക് ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റുന്ന ഒറ്റ പ്രൊഡക്റ്റ്, രണ്ടോ മൂന്നെണ്ണോ നമുക്ക് കൊടുക്കാം. ഇതുകൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാവില്ല, ഗുണേ ഉണ്ടാവുള്ളൂ. പ്ലസ് ഗാമോ റേസിനുള്ളിൽ നമുക്ക് കൊടുക്കാം. കൊടുത്ത് അവരുടെ ബോഡിയിലെ റിയാക്ഷൻ നോക്കുക. ഒന്നും ഇത് രണ്ടു നേരം കൊടുക്കാം, കിഡ്നിക്ക് നല്ലതാണ്. അതിനുശേഷം നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് ന്യൂട്രിചാർജ് S5. ഒരെണ്ണം വെച്ച് കൊടുക്കാം. ഈ ഫീസ് എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കരുത്. ആദ്യം വെജ്ജൊമേഗയിൽ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ട്, ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് നമ്മള് ഗാമ കൊടുക്കുക. അതിനുശേഷം ഇത് കൊടുത്തു നോക്കുക. ഇഫ് ഈസ് കംഫർട്ടബിൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. പ്ലസ് നമ്മുടെ ഗിലോയ് തുളസി കൊടുക്കാം. കിഡ്നി രോഗികൾക്ക് നല്ലതാണ്, കിഡ്നി രോഗികൾക്ക് നല്ലതാണ്. പക്ഷെ അവർക്ക് വെള്ളം കുടിക്കാനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് നേരിട്ട് ഇത് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കേണ്ട, ഒരു 30 ml ചേർത്ത് ഇതിന്റെ അടപ്പിൽ എടുത്തിട്ട് കൊടുത്താൽ മതി. പ്ലസ് ഇവർക്കൊക്കെ കോമൺലി ചെയ്യാവുന്ന ഒരു കാര്യമാണ് വാഴപ്പിണ്ടിയുടെ ജ്യൂസ് കൊടുക്കുക. ഒരു 50 ml വെച്ച് രണ്ടു നേരം കൊടുക്കുക. കിഡ്നികളിലെ എന്ത് പ്രശ്നത്തിനും വാഴപ്പിണ്ടി നല്ലതാണ്. പ്ലസ് തലേന്ന് വൈകുന്നേരം ഒരു സ്പൂണ് മുതിര നന്നായിട്ട് കഴുകി വെള്ളത്തിലിടുക. പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോൾ ആ മുതിര കുതിരും. ആ മുതിര ഞെരടി പിഴിഞ്ഞ് കളഞ്ഞ് ആ മുതിര കുതിർത്ത വെള്ളം കുടിക്കുക. ഇതൊക്കെ കിഡ്നിക്ക് നല്ലതാണ്. പ്ലസ് വെള്ളത്തിലിരിക്കുക. മറ്റ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കൊടുത്ത ആളുകൾക്കൊക്കെ വളരെ പതുക്കെയാണെങ്കിലും ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കണം, ഓരോരുത്തരുടെ ബോഡി ലെവലൊക്കെ നോക്കണം, ഏത് സിറ്റുവേഷൻ ആണെന്നൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ നോട്ട് ടു ഗിവ്. കാരണം 100+ പോയിന്റ് കിട്ടിയാലും ആരും ഒന്നും പറയില്ല. എവിടെയെങ്കിലും ഒരു മൈനസ് ആയിട്ട് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആവും. ഒരു സംഭവം ഉണ്ടായി, ഒരാള് ഒരു വ്യക്തിക്ക് നമ്മുടെ പഞ്ചതുളസി കൊടുത്തു. പഞ്ചതുളസി നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും, താഴെയിരിക്കുന്നു, ഞാൻ എടുത്തിട്ടില്ല. കച്ചി പഞ്ചതുളസി കുറച്ച് കൂടുതൽ കഴിച്ചു. ഇതിനുമുമ്പ് ഉണ്ടായിട്ട് ഒരു ലേഡി 1 സ്പൂണ് പഞ്ചതുളസി കഴിച്ചു. എന്നിട്ട് വയറാകെ എരിച്ചിട്ട് പോകച്ചത് പറഞ്ഞ് വിളിച്ചിരു. ഞാൻ പറഞ്ഞു ഒരു 1.5 ലിറ്റർ വെള്ളം കുടിക്കാൻ പറഞ്ഞു. വെള്ളം കുടിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പഞ്ചതുളസി കഴിച്ച് ഇയാള് പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞു. ഈ തുളസിക്ക് ഒരു പ്രത്യേകതയുണ്ട്, പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ ഷുഗർ പെട്ടെന്ന് ഡ്രോപ്പ് ആവും. ചില സന്ദർഭം എപ്പോഴും ആയിക്കൊള്ളന്നില്ല, പെട്ടെന്ന് ഷുഗർ ഡ്രോപ്പ് ആവും. അപ്പോ ഈ കക്ഷി ആകെ കൂടി കൊളാപ്സായി. വണ്ടി വിളിച്ച് ഡോക്ടറെ അടുത്ത് ചേർന്നു. അപ്പോ ഇത് കൊടുത്ത ആള് ഇത് കണ്ടു നിൽക്കുന്ന ആകെ ടെൻഷനായി. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് കൊടുത്ത ആർക്ക്, സ്ഥാപനത്തിന്റെ ഹെഡിന്. അവര് പറഞ്ഞു എന്റെ ജോലിയൊക്കെ പോകുന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു പഞ്ചതുളസി കഴിച്ചിട്ട് ആർക്കും ഒന്നും സംഭവിക്കില്ല. കുറച്ച് കൂടുതൽ ഡോസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശരിയാവും. ഡോക്ടർ അവിടെ ചെന്നപ്പോ ഡോക്ടർ ചോദിച്ചു എന്താ കഴിച്ചേ ചോദിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പഞ്ചതുളസിയുടെ ബോട്ടിൽ ഉണ്ട്. നാളെ ബോട്ടിൽ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇത് കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പം, ഇത് കഴിച്ചുകൊണ്ടല്ല നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് സമാധാനമായത്. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണം, എത്ര ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ആളുകൾ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള വ്യഗ്രതയിൽ ഇത് കഴിച്ചാൽ മതി, ന്യൂട്രിചാർജ് ബീജിയൊക്കെ കഴിച്ചിട്ട് മുട്ടുവേദന കൂടിയിട്ട് ബീജം നിർത്തിയ ആളുകളുണ്ട്. അവരോട് പറഞ്ഞാൽ ആദ്യം മുട്ടുവേദനയൊക്കെ ഒന്ന് കൂടും, കൂടിയിട്ടേ കുറയുള്ളൂ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ,
അപ്പോൾ പ്രൊഡക്റ്റ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇപ്പൊ കിഡ്നിക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതിനപ്പുറത്തേക്കൊന്നും പോകണ്ട. അവർക്ക് കുറഞ്ഞു വരണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് കുറച്ച് തവിടെന്നെ കൊടുത്തു നോക്കാം. ഒരു അര സ്പൂൺ കൊടുക്കാം. അവർ കംഫർട്ടബിൾ ആണെങ്കിൽ പതുക്കെ പതുക്കെ ഒരു സ്പൂൺ ആക്കാം. അങ്ങനെ ഗ്രാജുവൽ ആയിട്ട് കൂട്ടിക്കൊണ്ടുവരാം. അതിനിടയ്ക്ക് നമ്മൾ നോക്കണം എന്ത് നോക്കണം, ക്രിയാറ്റിൻ ലെവൽ കുറയുന്നു ഇല്ല എന്നുള്ളത്. ഓവറി സിസ്റ്റം ഉള്ള സ്ത്രീ കേസരി പിസ്ത കഴിച്ചിട്ട് വയറുവേദന ഉണ്ടാകുന്നു എന്ന് പറയുന്നു ഈ പ്രൊഡക്റ്റ്. അതായത് ഓവറി കേസരി പിസ്ത കൊടുക്കുമ്പോഴത്തേക്ക് വയറുവേദന എടുക്കുന്നു. കേസർ പിസ്ത കൊണ്ട് വയറുവേദന ഉണ്ടാവില്ല. വയറുവേദന ഉണ്ടാവാൻ വേറെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അവരോട് രണ്ടു നേരം വെള്ളത്തിൽ ഇരിക്കാൻ പറയാം. ആർത്തവ സമയത്ത് ഇരിക്കരുത്. കമ്പൾസറി യൂട്രസ് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യൂട്രസിൽ മഴയുള്ളവര് നിർബന്ധമായിട്ടും വെള്ളത്തിലിരിക്കണം. അരക്കെട്ട് തണുപ്പിക്കണം. യൂട്രസിന് ഒന്ന് കൂളാക്കണം. ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കണം. ന്യൂട്രിചാർജ് വുമൺ കഴിക്കണം. അവര് ഗിലോയ് തുളസി കഴിക്കുന്നത് നല്ലതാണ്. ഒരു രണ്ടാഴ്ചക്ക് ശേഷം അവർക്ക് ബയോളജി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ബയോളജി യൂട്രസിൽ ഉണ്ടാകുന്ന മുഴകളുടെ സൈസിനെ പതുക്കെ പതുക്കെ കുറയ്ക്കും. പ്രോട്ടീൻ പൗഡർ അവർക്ക് കഴിക്കാം. പ്രൊവൈഡർ അവർക്ക് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തൈറോയ്ഡോ അല്ലെങ്കിൽ യൂറിക് ആസിഡോ ഇല്ലെങ്കിൽ അവർക്ക് കഴിക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. കേസർ പിസ കഴിച്ചുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും വയറുവേദന വരാൻ സാധ്യത. വയറുവേദന മറ്റെന്തെങ്കിലും കാരണങ്ങളെ കൊണ്ടുണ്ടാവാം. വയറുവേദന വരെ ഒരുപാട് കാരണങ്ങളുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളാവാം, യൂട്രസ് റിലേറ്റഡ് ആയ പ്രശ്നങ്ങളാവാം. അല്ല, ഇത് കഴിച്ചുകൊണ്ടാവണം എന്നില്ല കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേസർ പിസ. ഓക്കെ സാർ. ഓക്കെ സാർ, ഒരു കാര്യം കൂടി, ഒരാൾക്ക് ഭയങ്കര ഒരു സംശയം, എല്ലാം കൂടി കഴിക്കുമ്പോൾ ശരീരത്തിൽ വൈറ്റമിൻ കൂടിപ്പോകില്ലേ? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ശരീരമാണ് ഏറ്റവും നല്ല ചികിത്സകൻ. ഡോക്ടറല്ല, നമ്മളല്ല, നമ്മുടെ ശരീരമാണ് ഏറ്റവും നല്ല ചികിത്സകൻ. ശരീരത്തിന് ഇപ്പൊ നമ്മൾ ചീര കഴിച്ചാൽ നമുക്കറിയാലോ ഇഷ്ടം പോലെ അയേൺ കിട്ടും. ഇപ്പൊ നമ്മൾ രാവിലെ വയറു നിറച്ച് ചീര കഴിക്കണം, ഉച്ചയ്ക്ക് വയറു നിറച്ച് ചീര കഴിക്കണം, വൈകിട്ടും ചീര മാത്രം. ഒരാഴ്ച തുടർച്ചയായിട്ട് ചീര കഴിച്ചാൽ അപ്പോൾ സാധാരണഗതിയിൽ എന്ത് സംഭവിക്കാം? ശരീരത്തിൽ അയൺ കൂടി കൂടിയിടെ 19, 20, 25 ഹീമോഗ്ലോബിൻ ലെവൽ വരണം. പക്ഷെ ഒരിക്കലും വരില്ല. കാരണം നമ്മളേക്കാൾ ബുദ്ധി നമ്മുടെ ശരീരത്തിലെ ജീവശക്തിക്ക് ഉണ്ട്. വൈറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ വൈറ്റൽ എനർജിക്ക് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് വേണ്ടാത്തതൊന്നും അത് സ്റ്റോറി, അത് ഭംഗിയായിട്ട് പുറന്തള്ളും. ഓക്കെ, ആ റിജക്ഷൻ പവറാണ് നമ്മുടെ ഹെൽത്ത്. ഈ കഴിക്കുന്നതൊക്കെ എന്താണ്, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിക്കുമ്പോൾ ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 20 gram പ്രോട്ടീൻ എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നതിൽ പ്രാക്ടിക്കലി 74%, മുക്കാൽ ഭാഗം പ്രോട്ടീൻ ഉള്ളൂ. ബാക്കിയുള്ളത് ഫൈബർ ആണ്. എത്ര വരെ ഒരാളുടെ ശരീരത്തിലേക്ക് വേണം ഒരു ദിവസം? 60 gram മിനിമം വേണം അല്ലെ. 60 kilo ശരീരഭാരമുള്ള ഒരാൾ ഒരു ദിവസം 60 gram പ്രോട്ടീൻ കഴിക്കണം. നമ്മളിവിടെ കഴിക്കുന്നത് എത്രയാണ്? കഷ്ടിച്ച് 15 gram ഇതിൽ പ്രാക്ടിക്കലി കിട്ടുന്നുള്ളൂ. അപ്പൊ ഇത് കഴിച്ചുകൊണ്ട് എങ്ങനെയാ ദോഷം വരിക? ഇത് 2-3 തവണ കഴിക്കും, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് 3 തവണയും കഴിച്ചുള്ള പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രൊവൈഡ് പ്രോട്ടീൻ കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ കഴിക്കാൻ പാടില്ല. ഒരു വൈറ്റമിൻസ് ഒരു മിനറൽസും ശരീരം സ്റ്റോർ ചെയ്യില്ല. അതിനാവശ്യമില്ലാത്ത അങ്ങ് കളയും. അതുകൊണ്ടാണ് അതിനെ റെക്കമെൻഡ് ഡെയിലി അലവൻസ് അല്ലെങ്കിൽ ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത്. പിന്നെ ശരീരമാണ് ഏറ്റവും നല്ല ചികിത്സകൻ എന്നൊരു അറിവ് എന്ന് നമ്മൾക്ക് ഉണ്ടാകുന്നോ അന്ന് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം.